Good morning. ഇന്നത്തെ ഇത് പ്രത്യേകതയുള്ള ഒരു ഗുഡ് ഗുഡ് മോർണിംഗ് ആണ്. ഇന്റർവ്യൂ. വേഗം കുളിച്ച് റെഡി ആവൂ. എന്നെ ഓഫീസിൽ വിട്ടിട്ട് വിനയേട്ടൻ പോയിക്കോളൂ. എനിക്ക് റെഡി ആകാൻ 10 മിനിറ്റ് റെഡി ആകാം. സിന്ധു വിനേന്ദ്ര വഴക്കുണ്ടാക്കരുത്. എന്നാ നീ വിളിച്ചു? സിന്ധു എന്താ ചോദിച്ചാ മിച്ചെടുത്തി? വിനേന്ദ്രനെ എത്ര മണിക്കാണ് ഇന്റർവ്യൂ പോണേ? എന്താ വിനേന്ദ്രനെ എത്ര മണിക്കാണ് ഇന്റർവ്യൂ പോണേ? 9:00 ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട്. എന്നാ നീ പറ? ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്ത് വൈ പൊട്ടങ്ങളെ കേൾക്കുന്നേ? വേണ്ട വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അതാ ഒരു ഐശ്വര്യം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ വിനേന്ദ്രൻ എന്നത്ര എങ്ങനത്തെ ഒരു ജോലിക്ക് പോകുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വസ്തുക്കളും സ്വത്തുക്കളും നോക്കി നടത്താൻ തന്നെ ആളില്ല. എന്നാലും രണ്ടിനും ജോലിയും ജോലി എന്നുള്ള ഒറ്റ വിചാരേ ഉള്ളൂ. ശോശാമ്മേ, അവർക്ക് രണ്ടുപേർക്കും ഏത് നേരത്തും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? അറിയാം. എന്താത്? സെക്സ്. കറക്റ്റ്. പക്ഷേ അവരെ സംബന്ധിച്ച് അത് പവിത്രവും വിശുദ്ധവുമാണ്. അവരുടെ ഉള്ളിലെ സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഒരു പ്രകടിപ്പിക്കൽ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? അറിയാം, മ്യൂസിക്. ആ, ഒരു ലഹരിയിൽ നിന്നും വേറൊരു ലഹരിയിലേക്ക് മാറുക. വിനയചന്ദ്രൻ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് ജോലി. ജീവിക്കാൻ വേണ്ടിയോ കാശിന് വേണ്ടിയോ അല്ലാതെ ഒരു ഇഷ്ടം, അത്രേ ഉള്ളൂ. ചിലരങ്ങനെയാ, എപ്പോഴും ഏതിലെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കും. ആരനുഗ്രഹിച്ചില്ലെങ്കിലും തനിക്ക് ആ ജോലി കിട്ടും. ഈ ചെറിയ ജോലി തനിക്ക് എന്തിനാണെന്നാ എന്റെ സംശയം. പ്രിഫറൻസ് സ്കൂളിലെ മലയാളം അധ്യാപകൻ എന്ന ജോലി ചെറുതാണോ എന്റെ ഏട്ടത്തി? കിട്ടിയാൽ അതൊരു മഹാഭാഗ്യമല്ലേ? പിന്നെ എനിക്ക് ഇനി ടെൻഷൻ. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ തച്ചുടക്കണം എന്ന് പറഞ്ഞ് നടക്ക വിനേട്ടൻ. സ്കൂളിൽ പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുവോ? ഒട്ടും പേടിക്കണ്ട. ഇതൊന്നും ആര് വിചാരിച്ചാലും മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ജീവിതത്തെ കുറിച്ച്, സൗന്ദര്യത്തെ കുറിച്ചുള്ള യഥാർത്ഥ ഉൾക്കാഴ്ച ഒരു പയ്യനെങ്കിലും നേടിക്കൊടുക്കാൻ, കാട്ടിക്കൊടുക്കാൻ പറ്റിയാൽ അത് മതി എനിക്ക്. പോയി വരട്ടെ. പോയിട്ട് വാ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ ഞാൻ വേണ്ട. വിനേന്ദ്രൻ പോയിട്ട് വരൂ. വിനേന്ദ്രൻ പോയിട്ട് വരൂ, നല്ലതേ വരൂ. നമ്പേരട്ടാ, ശോശമ്മ ചേട്ടത്തി പ്രശ്നം ഉണ്ടാക്കരുത്, ഞങ്ങൾ പോയിട്ട് വരാം. ശോശാമ ചേട്ടി വിനേട്ടനും തൊട്ടേന ഇന്ന് മിക്കവാറും ഉടക്കായിരിക്കും. മിക്കവാറും വൈകിട്ട് വരുമ്പോ അറിയാം. വൈകിട്ട് വിളിക്കാൻ പറഞ്ഞോ. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. സിന്ധു, രജിസ്റ്റർ മാനേജറുടെ ക്യാബിനില്ല, ഒപ്പിടാൻ അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സിന്ധു. സിന്ധു ഒന്ന് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ഓ, രജിസ്റ്റർ ഒപ്പിട്ടോളൂ. ഈ സാരി സിന്ധുവിന് നന്നായി ഇണങ്ങുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു.
ഇതിനു മുൻപ് എവിടെയെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? നോ, ഇല്ല. എന്തേ? മനസ്സിനിണങ്ങിയന്ന് എന്റെ വഴിക്ക് വന്നില്ലായിരുന്നു. മലയാള ഭാഷ പഠിപ്പിക്കാൻ എന്താ ഇത്ര താല്പര്യം? അതെന്റെ ഒരു സ്വപ്നമാണ്. ഒരു മലയാള ഭാഷാ അധ്യാപകനാവുക എന്നത് സ്വപ്നമാണ്. എന്തുകൊണ്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ കുട്ടികളോടൊന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണോ? ആ, തീർച്ചയായും. നമ്മളൊക്കെ മനുഷ്യപരമ്പരയിലെ അംഗങ്ങളാണ്. മനുഷ്യപരമ്പര വികാര വിചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. എഞ്ചിനീയറിംഗ്, ബിസിനസ്, നിയമം, വൈദ്യശാസ്ത്രം, ഇവയെല്ലാം കുലീനമായ കണ്ടെത്തലുകളാണ്, യജ്ഞങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇവയെല്ലാം അത്യന്താപേക്ഷിതവുമാണ്. പക്ഷേ കവിത, സൗന്ദര്യം, സ്നേഹം, ഇവയിലൂടെയാണ് നാം ജീവിതത്തെ ആസ്വദിക്കുന്നത്, ജീവിച്ചു പോകുന്നത്. കവിതയെ പറ്റി പഠിപ്പിക്കാൻ, സൗന്ദര്യത്തെ പറ്റി പഠിപ്പിക്കാൻ, സ്നേഹത്തെ പറ്റി പഠിപ്പിക്കാൻ ഞാൻ എന്തുകൊണ്ട് മലയാള ഭാഷ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഭാഷയിലാണ് ജനിച്ചത്, വളർന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നാലുവരി കവിത പാടി നേർത്ത ഒരു വിശദീകരണം. തരിക്കില്ല മനം തെല്ലും പകയ്ക്കാ രണഭൂമിയിൽ, മരിക്കും ഞാൻ നിനക്കായി മംഗളാദർശ ദേവതേ. ആദർശ ദേവതയ്ക്ക് വേണ്ടി പോർക്കളത്തിൽ മരിച്ചു വീഴാൻ എന്റെ മനസ്സൽപ്പം പോലും തരിക്കില്ല, പകയ്ക്കില്ല എന്ന് സാരം. കുഞ്ഞരാമൻ നായരുടെ മിസ്റ്റർ വിനയം പുറത്ത് വെയിറ്റ് ചെയ്യൂ. എന്തു പറയുന്നു എല്ലാവരും? ഹിസ് എക്സലന്റ്, വണ്ടർഫുൾ. ഞാൻ 100-ൽ 100 മാർക്കും കൊടുക്കും. അദ്ദേഹത്തിന്റെ സമീപനം കുറച്ച് വ്യത്യസ്തമാണ്, പക്ഷേ നമ്മുടെ സ്കൂളിന്റെ ട്രഡീഷനിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലാസ് എടുക്കേണ്ടി വരും. ഇത് മിസ്റ്റർ വിനയേന്ദ്രനെ ഈ സ്കൂളിലെ അധ്യാപകനായി നിയമിച്ചുകൊണ്ടുള്ള ഓർഡറാണ്. വൈസ് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് പോകോളൂ, വിനയേന്ദ്രൻ അവരുടെ സെക്ഷനിലാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനയചന്ദ്രൻ, പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. വിനയചന്ദ്രൻ, ഈ ടീച്ചിങ് വെറും ഒരു ഹോബിയാണെന്ന് തോന്നുന്നു. ഹോബിയോ? നോ മാം, ഇതെന്റെ ജീവിതമാണ്. ഓക്കേ. പ്ലസ് ടുവിൽ മൊത്തം 65 കുട്ടികൾ ഉള്ളതിൽ 41 പേരും സെക്കൻഡ് ലാംഗ്വേജായി എടുത്തിരിക്കുന്നത് ഹിന്ദി, സാംസ്ക്രിറ്റ്, ഫ്രഞ്ച് ഒക്കെയാണ്. മലയാളം സെക്കൻഡ് ലാംഗ്വേജായി എടുത്തിരിക്കുന്ന 24 പേരും മലയാളത്തിൽ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിലും വീക്കാണ്. പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികളാണവർ. താങ്കളുടെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ മാത്രമേ ഉള്ളൂ, പേര് സിന്ധു, TDC ജോലി ചെയ്യുന്നു. മറ്റു ബന്ധുക്കൾ? അമ്മയുണ്ട്, നാട്ടിലാണ്, ഒറ്റപ്പാലത്ത്. പിന്നെ സിന്ധുവിനൊരു സിസ്റ്റർ ഉണ്ട്, ബാംഗ്ലൂരിൽ പഠിക്കുന്നു, പ്ലസ് ടുവിൽ. ഓക്കേ, നാളെ ക്ലാസ് എടുക്കാൻ വന്നോളൂ. താങ്ക് യു. ചൂടിലാണല്ലേ രണ്ടുപേരും? ആണെന്ന് തോന്നുന്നു, പാട്ട് കേട്ടില്ലേ? രാവിലെ തുടങ്ങിയിരിക്കുമല്ലോ. ഉച്ചക്ക് രണ്ടൊന്നും കഴിച്ചു കാണില്ല. വിനയേട്ടൻ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരുന്നോ? ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എന്തായി?
അതിങ്ങനെ വഴക്കടിച്ച് തീർക്കാനുള്ളതല്ല. മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇതെന്ന് ഞാൻ കോളേജ് ചെന്നപ്പം ഇന്റർവ്യൂവിന്റെ വൈസ് പ്രിൻസിപ്പൽ ഒരു സ്ത്രീയാ, മനസ്സിലായില്ലേ? ഞാനും അവരും ഒറ്റയ്ക്ക് റൂമിൽ. എന്റെ ഏട്ടത്തി എത്ര നിയന്ത്രിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ അല്ലേ അല്ലേ. വൈസ് പ്രിൻസിപ്പലിനെ കണ്ടപ്പോ എന്ത് തോന്നി പറഞ്ഞു? ഇനി അത് കയറി പിടിച്ചോ. പിടിക്കാനൊന്നുമില്ല, എനിക്ക് ആളെ നന്നായിട്ട് അറിയാം. കൊറേ നാളായി ഞാനും കാണുന്നുണ്ട്. വേണ്ട, എന്നെ കൊണ്ട് പറയുന്നു. ബസ്സിലൊക്കെ വെച്ച് പെൺപിള്ളേരെ കാണുമ്പോ വെട്ടിത്തിരിഞ്ഞുള്ള നോട്ടൊന്നും ഞാൻ കാണില്ല എന്ന് വിചാരിക്കണ്ട. കൊച്ചുപിള്ളേരെ പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നത് പിന്നെ തമാശക്കെന്താ പറഞ്ഞല്ലേ? അല്ല, മനസ്സപ്പടി ചീത്തിയ. അതങ്ങ് വിനയേന്ദ്ര, ഇതൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. ഉച്ചപ്പോലിരിക്കുന്നല്ലേ അവള് അഹങ്കാരി. ചേട്ടാ മിണ്ടി പോവരുത്. എന്റെ ശോശാമേ, ആ സിന്ധുവിനെ പിടിച്ച് ഒതുക്ക്. അങ്ങനെ തന്നെ നിക്ക് ശോശാമേ, ആ കൈ ഇങ്ങനെ കൊണ്ടുവാ. ഭഗവാനെ, അങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചു. അയ്യേ, ഈ കൈ കൊണ്ടുവാ. നിങ്ങളുടെ പ്രശ്നം തീർന്നിരിക്കുന്നു. തീർന്നോ? തീർന്നോ വിനയ? ജോലിക്കാരി എന്തായി? ജോലി കിട്ടി. സിന്ധുവിന് സന്തോഷായില്ല എന്നാ ഇനി നേരം കളയറച്ചല്ലേ. താക്കോല്, ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, രണ്ടുപേരും എടുത്ത് കഴിച്ചോണം. എന്തിനു മിണ്ടാളി? വിനയേട്ടാ, ഇന്നത്തെ അടി എനിക്ക് ശരിക്കും കൊണ്ടു. നീ എന്താ മോഹൻ ടൈമിങ്ങിനെ തിരിക്കാഞ്ഞ്? ഇത്ര സ്പീഡിൽ അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ശരിക്കും നന്ദോ? ശരിക്കും. എന്നാ അവിടെ ഞാൻ മുത്തം കൊണ്ട് തടകി തരാം. ഇനി എന്താ ചെയ്ത? എവിടാ അടി കൊണ്ടത്? ഇവിടെ ഇവിടെ. എങ്ങനെയാ വേദന മാറ്റി തരണ്ട? എവിടെ പോയി നിക്കണ്ട കേസല്ലേ? നമ്മൾ എന്ത് ഭംഗിയായിട്ട് ഒതുക്കി തീർത്തു. നിങ്ങളുടെ ഒരു മിടുക്ക്. ശോശാമ കേട്ടായിരുന്നു വിനയന് ജോലി കിട്ടിയതിൽ സിന്ധുവിന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞത്? കേട്ടു. സിന്ധുവിന് സന്തോഷം വന്നാൽ ഉടൻ വിനയന്റെ നെഞ്ചത്ത് ചാരണം. പിന്നെ സ്ഥലം ഏതാണെന്ന് നോക്കില്ല. വിനയൻ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. പാടണം.
ഇനിയുമെന്തു പാടണം നമ്മളിൽ ചിലരൊക്കെ അഗ്നിക്കും ബാക്കിയുള്ളവർ മണ്ണിരകൾക്കുമുള്ള ഭക്ഷണമാണ്. ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ശ്വാസം നിൽക്കും. അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെയോ അറിയാനുണ്ട്. അതറിയാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അതിൽ അക്ഷരങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. പഠിച്ചാൽ നന്ന്. കാരണം അക്ഷരങ്ങൾക്കും ആശയങ്ങൾക്കും ലോകത്തിനെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുൻപ് മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാണ് ഭാഷ? ആശയവിനിമയത്തിന്. യെസ് സർ, ഫോർ കമ്മ്യൂണിക്കേഷൻ. അതെ സർ, ആശയവിനിമയത്തിന്. അല്ല, പെണ്ണുങ്ങളോട് സൊള്ളാൻ. കള്ളം പറയാ, പരിഹസിക്ക, കുറ്റപ്പെടുത്താൻ, തർക്കിക്കാൻ, തെറി പറയാൻ,
എന്തിനാണ് വിദ്യാഭ്യാസം? അച്ഛനമ്മമാർക്ക് മത്സരിക്കാൻ. ഒരച്ഛനും അമ്മയും തന്റെ മകനെ നല്ലൊരു സ്കൂളിൽ ചേർത്താൽ അയൽവക്കത്തെ അച്ഛനും അമ്മയും തന്റെ കൊച്ചിനെ അതിനേക്കാളും വലിയ സ്കൂളിൽ ചേർത്താൽ, അയൽവക്കത്തെ പയ്യന് 80% മാർക്കെങ്കിൽ തന്റെ മകൻ 85% മാർക്ക് വേണം, അയൽവക്കത്തെ പയ്യന് 2 സബ്ജക്റ്റിന് ട്യൂഷനെങ്കിൽ തന്റെ മകന് 4 സബ്ജക്റ്റിന് ട്യൂഷൻ വേണം. ഇന്ന് നടക്കുന്നത് വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസ മത്സരം. മത്സരം കുട്ടികൾ തമ്മിലല്ല, അമ്മമാർ തമ്മിലാണ്, സ്കൂളുകൾ തമ്മിലാണ്. അതിനിടയിൽ വീർപ്പ് മുട്ടി ഞെങ്ങി അമരുന്നവരായിട്ടുണ്ട് നിങ്ങൾ. എന്തിനാണ് പാഠപുസ്തകം? എന്തിനാണ് പാഠപുസ്തകം? അല്ല, ചുമക്കാൻ. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ചുമക്കുന്നവൻ ഏറ്റവും നല്ല വിദ്യാർത്ഥി. എന്തിനാണ് പാഠങ്ങൾ? എന്തിനാണ് പാഠങ്ങൾ? ഗ്രഹപാഠം ചെയ്യിക്കാൻ പോകുമ്പോ പലതും മറയേണ്ടിയിരിക്കുന്നു, പലതിനെയും മാറ്റേണ്ടിയിരിക്കുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ. ആർക്കറിയാതെ മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താം. മാറ്റൊലിക്കൊണ്ടി മൊഴിതന്നെ സർവത കാറ്റിരമ്പി നിന്നു കേരളത്തിൽ, നാലുപാടും നിന്നത് തന്നെ ചൊല്ലുന്നു കാലവും, നിങ്ങളിൽ നൂന്നി നിൽക്കും കാലിനടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നു. 1922 കുമാരനാശാൻ എഴുതിയതാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അതേ ദുരവസ്ഥ ഇന്നും നിലനിൽക്കുന്നു, മറ്റൊരു മുഖാവരണവുമായി. മാറിയേ തീരൂ, പ്ലീസ് ഗ്രാബ്. സമ്പ്രദായങ്ങൾ മാറണം, ആറ്റിറ്റ്യൂഡുകൾ മാറണം, സമീപനങ്ങൾ മാറണം, ചിന്താഗതികൾ മാറണം, വിദ്യാഭ്യാസ രീതികളും മാറണം. എന്റെ ക്ലാസ്സിൽ ഈ ടെക്സ്റ്റ് ബുക്കുകളിലെ അക്ഷരങ്ങൾ നിങ്ങൾ പഠിക്കും. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഹൗ ടു തിങ്ക്, എങ്ങനെ ചിന്തിക്കണമെന്നാണ്. നിങ്ങളെല്ലാവരും സ്വതന്ത്ര ചിന്തകരാകണം എന്നതാണ് എന്റെ ആദ്യ പാഠം. ഫ്രീ തിങ്കേഴ്സ്. ഫ്രീ തിങ്കേഴ്സ് എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ഒന്നറിഞ്ഞോളൂ, നിങ്ങളൊരു വിദ്യാലയങ്കണത്തിൽ വന്നിരിക്കുന്നത് പരീക്ഷ എഴുതി പാസ്സാകാൻ മാത്രമല്ല, നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആക്കാം, എങ്ങനെ അനന്യസാധാരണമാക്കി മാറ്റാമെന്ന് മനസ്സിലാക്കാനും വേണ്ടി കൂടിയാണ്. ശരാണ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം വിനയചന്ദ്രൻ. ദിസ് ഗ്രൂപ്പ്, എന്നെ ഒന്നൊന്ന് പരിചയപ്പെടൂ. കം സർ, ഐ ആം സോണി വർഗീസ്. ഹേ സോണി വർഗീസ്. ഐ ആം ബി.സി. കിരൺ. ഐ ആം സണ്ണി ജോസഫ്. I am Kuriakos Thomas. Kuriakos Thomas. Kuriakos. Suraj Kishore. Rajan Panikkar. Andrew Philip. Andrew Philip. Asif Iqbal. Wow. Asif, enda kannu nu pottike. Endine sir? Kannu potta? Sir, kannu. Oh, I'm sorry. Ningal aarengil oru aalige vanne. Kuriakos Thomas. സുരജ്, എന്റെ ബുക്സിംഗ് എടുത്ത്. നിങ്ങളിൽ ചിലരുടെ മുഖം എന്റെ അകക്കണ്ണിന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. ഗുഡ്, ദാറ്റ്സ് ഗുഡ്, നല്ല കാര്യം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു, ബാക്കി നാളെ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കഴിഞ്ഞു. പെട്ടെന്ന് എന്തോ കൊതി തോന്നിപ്പോയി, സോറി. കോമാളി, തമാശക്കാരൻ, മായാജാലക്കാരൻ എന്നൊക്കെ കുട്ടികൾ എന്നെ പറ്റി പറയുന്നുണ്ടാവണം. സാരമില്ല, ഞങ്ങൾ മെല്ലെ മെല്ലെ അടുക്കും. അടുത്തു കഴിയുമ്പോൾ എന്തുപറ്റി?
എന്താ അസിസ്റ്റന്റ് മാനേജറുടെ ശൃംഗാരം വല്ലാണ്ടങ്ങ് കൂടിയോ? അയാളെ കൊണ്ട് തോറ്റു. വല്ലാത്തൊരു നോട്ടവും പെരുമാറ്റം ഒക്കെ. ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ. നല്ല മര്യാദയുടെ ഭാഷയിൽ ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം, എനിക്കാകെ ഒരു ഭാര്യയേ ഉള്ളൂ, അവൾ എനിക്കെല്ലാമാണ്. അവൾക്ക് ജീവിതത്തിൽ ഞാനും അവളുടെ ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല, ഒരിക്കൽ പോലും പരസ്പരം വെറുപ്പ് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ വിവാഹ ജീവിതം, അതായത് സ്ത്രീ പുരുഷ ബന്ധം, അതായത് ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ച് തന്നിരിക്കുന്ന പ്രത്യേക ബന്ധവും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. എനിക്ക് ഈ ലോകത്തിൽ ഈ ഒരുത്തി മാത്രം മതി, എന്റെ സിന്ധു. അതുകൊണ്ട് പ്ലീസ് അസിസ്റ്റന്റ് മാനേജർ, അവളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കരുത് എന്നൊക്കെ നയപരമായി പറഞ്ഞു നോക്കാം. വെറുതെ എന്തിനാ അയാളോട് സംസാരിച്ച വിനയേട്ടന്റെ അന്തസ പോവുക. എന്നെ നോക്കാൻ എനിക്കറിയാം. നിന്നെ നോക്കാൻ അതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഈ സ്കൂളിലെ കാര്യം വിനേട്ട, വെജിറ്റബിൾസ് ഒക്കെ തീർന്നു. നമ്പ്യാരേട്ടനും ശോശാമ്മയെടുത്ത് ഇപ്പൊ ഉറങ്ങിക്കാണില്ല. എങ്ങനെയാ അവരുടെ തോട്ടത്തിൽ പോയി കുറച്ച് വെജിറ്റബിൾസ് കക്കുക? ഒരു കാര്യം ചെയ്യാം, വിനയേട്ടൻ പോയി മുന്നേ സ്ഥിരം എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. ഞാൻ പിന്നെ പക്കം പോയി കേട്ടോളാം. നീ ഒരു നല്ല പെണ്ണല്ലേ, അന്യരുടെ മുതൽ കക്കാൻ നിനക്കൊരു ലജ്ജയുമില്ലേ? ഈ മോഷണത്തിൽ എനിക്ക് എന്തോ വല്ലാത്ത സത്യസന്ധത തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്ന് അനാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കരുത്. നമ്പ്യാരേട്ടനോട് പറയാൻ എനിക്ക് ആകെ ഒരു വിഷയം, വിഷയം, വിഷയം മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. നമ്പ്യാരേട്ട വാ വിനയ, എന്തെങ്കിലൊക്കെ എടുത്ത് കഴിക്കേ. വേണ്ട വേണ്ട, സിന്ധു അവിടെ എല്ലാം ഉണ്ടാക്ക, ഞാൻ വിളിച്ചുതരാം. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് തന്റെ ജോലി? നോക്കിക്കോ, 600 കുട്ടികളുള്ള സ്കൂളിൽ എന്റെ കയ്യിൽ വന്നു ചേർന്നത് വെറും 24 കുട്ടികളാണ്. അവരെ ഞാൻ സ്കൂളിന്റെ അഭിമാനങ്ങളാക്കും. അവരാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം വരിക്കാൻ പോകുന്നത്, യഥാർത്ഥ പൗരന്മാരാകാൻ പോകുന്നത്. ആ ക്ലാസ്സിൽ എനിക്കും ശോശാമയ്ക്കും വന്നിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. നമ്പ്യാരേട്ടനക്കിന് എന്തോ പഠിക്കാനാ, എല്ലാം പഠിപ്പിച്ചു തരാൻ ശോശാമ്മച്ചേട്ട തിരിപ്പില്ലേ? എന്തോ ഒരു മുതലാ. വെള്ളമെടുക്കല്ലേ, കുറച്ച് കടല കൂടെ. കടല പിന്നെ കടല ബെസ്റ്റ് അല്ലേ? സിന്ധു ഒറ്റക്കിരിക്കല്ലേ, വിനേന്ദ്രൻ പോതല്ലേ? ഞാനെങ്ങും ഇല്ല, അവള് കിടന്നുറങ്ങട്ടെ, അത് കഴിഞ്ഞ് പോവാം. അതെന്താ അങ്ങനെ? അവള് കിടന്നുറങ്ങട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ഒച്ച ഉണ്ടാക്കാതെ ഉണത്താതെ പോയി കിടന്നോളാം. അതെന്താ അങ്ങനെ? എന്നെ കൊണ്ട് വയ്യ, ദിവസവും ദിവസവും ഭാര്യയില്ലേ, അവരുടെ അവകാശമല്ലേ. ചേട്ടാ, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി, അപ്പോഴേക്കും അവളങ്ങ് വികാരവതിയാകും. പിന്നെ അറിയാലോ, അത് അവിടെ ചെന്നേ അവസാനിക്കും. പക്ഷെ ചേട്ടാ, എന്തിനൊരു ഒരു അളവൊക്കെയില്ല നമ്പേരേട്ടാ. ഇന്നലെ പാട്ടും ബഹളവും ഒക്കെ കേട്ടു, എന്തായിരുന്നു? ഇന്നലെ ഞാനും നല്ല മൂഡിലായിരുന്നു. ക്ലാസ് ഒക്കെ തുടങ്ങിയ സന്തോഷമല്ലേ, ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സിന്ധു എന്റെ മാറിലേക്ക് ചാഞ്ഞു. ഇപ്പൊ ഒരു പുതിയ ഹെർബൽ ഷാംപു ഇറങ്ങിയിട്ടുണ്ട്, ചെമ്പക പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത്. അതൊക്കെ തേച്ച് കുളി കഴിഞ്ഞ് സിന്ധു ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഉള്ളൂ. എന്റെ ചേട്ടാ അതിന്റെ മണം മൂക്കിൽ അടിച്ചോണ്ടല്ലോ, നമ്മുടെ കംപ്ലീറ്റ് ഞരമ്പുകൾ അങ്ങോട്ട് എണീക്കും. പിന്നെ എന്തേ, എങ്ങനെയാ? നല്ല ലാളനയൊക്കെ കൊടുത്ത ശേഷാണല്ലോ അല്ലേ? നല്ലോണം ലാളിപ്പിച്ചിട്ടാ. എങ്ങനെ എങ്ങനെയാന്ന് വെച്ചാല്, ആ കൈ ഇങ്ങോട്ട് തന്നെ. അതെ, ഈ കയ്യിൽ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ ഞെക്കിയാലേ അവര് വിചാരിക്കും നമ്മൾ ഏതാണ്ട് തിരുമുകാരാണ്. ഇതൊരു പൂവായിട്ട് വിചാരിക്കണം, സ്പീഡ് ഒട്ടും കൂട്ടരുത്, ഒരേ താളത്തിൽ. അപ്പൊ സ്നേഹപൂർവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിലല്ലേ. പിന്നെ കൈയൊരു തുടക്കം മാത്രമാണ്, പിന്നെ പല സ്ഥലത്തും പോണം. എവിടെ? മുഖത്ത്, ചുണ്ടത്ത്, ചെവിയിൽ. സിന്ധുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്താ? ഇവിടെ 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 ഈ കഴുത്തിന്റെ അവിടെ, ഈ
ഈ സമയത്ത് പുരുഷന് നാല് കൈകൾ ഉണ്ടായിരുന്നെങ്കിലും അവർ ആഗ്രഹിച്ചു പോകും. ഞാൻ ഇപ്പൊ ആഗ്രഹിച്ചുള്ളൂ ഇങ്ങനെ വിനയേന്ദ്രനെ കൊള്ളാം, വിടണ്ട, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. പിന്നൊന്നുമില്ല, സിന്ധു അറിയിക്കണോ? അയ്യോ, ഞാൻ പോണു. എവിടെ ഉറങ്ങാൻ? മണി 9:30 ആയുള്ളൂ. വിനയേന്ദ്ര, ഇങ്ങനെയുള്ള വിഷയങ്ങളും മടി കാണിക്കരുത്. ഈ പ്രായം കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കില്ല. അബദ്ധം 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 നമ്പ്യാരേട്ടാ, ഇതിന് പ്രായമൊന്നുമില്ല. മനസ്സാണ്, മനസ്സാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. പ്രായമാകുമ്പോ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ലേ. എപ്പോഴും ഒരു 25-കാരനാണെന്നുള്ള ചിന്ത മനസ്സിൽ വേണം. പ്രായത്തിന്റെ കാര്യം വിടെ, അല്ലാതെ നമ്പ്യാരേട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ പഴയ പോലെ പിക്കപ്പ് കണ്ടില്ല. ചുമ്മാ തോന്നലാണ്, ഇങ്ങനെയുള്ള കാര്യമൊന്നും മനസ്സിലോട്ട് കേറ്റരുത്. ശോശാമ ചേച്ചിക്ക് എപ്പോഴും 22 വയസ്സ്. ചെമ്പകപ്പൂവിന്റെ ഹെർബൽ ഷാമ്പു വേണോ? ഇന്നിപ്പോ രാത്രിയിൽ കുളിക്കാൻ പറഞ്ഞാ അവള് കുളിക്കോ? നന്നാളെ മതി. എന്നാ വിനയേന്ദ്ര, ഒരു കാര്യം, വീട്ടിലേക്ക് ചെല്ലേ, സിന്ധു ഉറങ്ങിക്കാണോ? ചെല്ലേ ചെല്ലേ. അവിടെ പോയി എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു? നമ്പ്യാരേട്ടനും ശോശാമ ചേട്ടത്തിക്കും ഇന്ന് ആദ്യ രാത്രി. അതെന്താ? വാ കാണിച്ചു തരാം. അയ്യോ, സ്റ്റൂ അടുത്ത് കിടക്കണോ? സ്റ്റൂ അവിടെ കിടക്കട്ടെ. അയ്യോ, സ്റ്റൂ ദീപക്കേടു അവിടെ വിളക്കുകൾ. എന്താ അങ്ങനെ? ഇന്ന് രാത്രി നമ്പ്യാരേട്ടന് വയസ്സ് 25, ശോശാമ ചേട്ടത്തിക്ക് 22, നമുക്കും. എന്ത് പറ്റി? നമ്പ്യാരേട്ടനെ ഇളക്കാൻ പോയി ഞാൻ ഇളകി പോയി. Get in. സർ, ഞങ്ങൾ അകത്താണ് ഇരിക്കുന്നത്, സാറാണ് പുറത്ത് നിൽക്കുന്നത്. യു പ്ലീസ് ഗെറ്റ് ഇൻ. നോ 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 നോ, യു പ്ലീസ് ഗെറ്റ് ഇൻസൈഡ് ദ ക്ലാസ്. നിങ്ങൾ ദയവ് ചെയ്ത് ക്ലാസ്സിലേക്ക് വാ. ഇന്ന് നിങ്ങളുടെ ക്ലാസ് റൂം പുറത്താണ്. കമാൻ 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 കമാൻ.
യുഗ സഞ്ചലനം യുവഹൃദയങ്ങൾ തുടിയുണരും പദതാളലയും യുഗസഞ്ചലനം യുവഹൃദയങ്ങൾ തുടിയുണരും പദതാളലയും നാളെ 4 മണിക്കകം ചെയർമാൻ എത്തേണ്ട ഡീറ്റെയിൽസുകളാണ്. ആരും കൃത്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. പിന്നെ സിന്ധു കോഓപ്പറേറ്റീവും കിക്കും ആയതുകൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. പ്ലീസ് ഡോണ്ട് തിങ്ക് അതർവൈസ്. സർവേക്ക് പോകുന്ന ടീമിൽ നിന്നും സിന്ധുവിനെ ഞാൻ ഒഴിവാക്കി തരാം. എന്തിനാ വെറുതെ 4-5 ദിവസം ഓരോ ഡിസ്ട്രിക്ട് കയറി ഇറങ്ങി നടക്കുന്നേ? ഇങ്ങനെ സിന്ധു ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ബിഹേവ് ശരി സാർ. തീരുമ്പോ ക്യാബിലേക്ക് കൊണ്ടുവന്നോളൂ, കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോ പറയാം. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. എനിക്കൊരു ചാൻസ്, വല്ലപ്പോഴല്ലേ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടൂ. വിനയേട്ടാ, ഇതിനകത്ത് വിനയേട്ടന് കാര്യമില്ല, പറയണ കേക്ക്. വിനയേട്ടാ വിനയേട്ടാ, ഇത് എന്റെ ഓഫീസ്, അത് മറക്കരുത്. സിന്ധു എന്റേതാണ്, അതും മറക്കരുത്. നീ വരണ്ട, വന്നാൽ എന്റെ കൺട്രോൾ വിട്ടുപോകും. ഒറ്റയ്ക്കാവുമ്പോ ഞാനൊരു തമാശ ആക്കി എടുത്തോളാം. മൊത്തം തരാശൈ ഹലോ മിസ്റ്റർ വിനീൻ, പ്ലീസ് ഇറ്റ് ഡൗൺ. സിന്ധുവിന്റെ ജോലി ഇപ്പൊ തീരും. ഓഹോ, കഴിഞ്ഞോ? നാളെ ചെയർമാൻ എത്തിക്കാനുള്ളതാണേ. നല്ല ശരിക്കും കൊടുത്തു പോ. എന്താ കേറാത്ത? എന്താ മുഖം മുറിപ്പിച്ചിരിക്കുന്നത്? ശോശാം എടുത്തേ താക്കോല്. എന്താ വിനയ? ഇങ്ങോട്ടെ വിനയ. എന്താ സിന്ധു? ഒന്നുകൂടി വേഗം വന്നേ, അവിടെ വിനയനും സിന്ധു കൂടെ എന്തോ വഴക്ക്. അങ്ങോട്ട് ഇത് എവിടെ പോന്നു? ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ആ വേഗം. നീ എന്താ ഈ വീർപ്പിച്ച് കെട്ടി നടക്കണേ? വിനേട്ടൻ എന്തിന്റെ കാര്യമായിരുന്നു? വിനേട്ടൻ വിനേട്ടന്റെ കാര്യം നോക്കിയപ്പോ എനിക്ക് നിന്റെ കാര്യം കൂടെ നോക്കണം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നാളെ ഓഫീസിൽ പോകുമ്പോ എല്ലാരും എന്ത് വിചാരിക്കും? മുഖത്ത് നോക്കി പറയാൻ ധൈര്യം ഇല്ലാത്തോണ്ട് പുറത്താവിനും കൂടി വന്നു. അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ എന്തൊരു ധൈര്യം? എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്റെ മുണ്ട് ഇവിടെ. വിനേട്ടൻ വെറുതെ ഒച്ച ഒന്നും എടുക്കണ്ട. വിനേട്ടൻ ചെയ്തത് തെറ്റ് തന്നെ. ഞാൻ എന്ത് ചെയ്തു? എന്തിന്റെ ഫയൽ മങ്ങി അയാളെ മുമ്പിൽ പോയത്? നിന്നെ ഒന്ന് വളയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാൾ നിന്നെ അധിക നേരം പിടിച്ചിരുത്തി ജോലി അയച്ച ഒരു ശൃംഗാര ശ്രമം നടത്താൻ തുടങ്ങിട്ട് ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന അല്ലാതെ ഒരു കാര്യം നോക്കാൻ നിനക്ക് അറിഞ്ഞൂടാ. അതിനുള്ള കരുത്തുമില്ല, തന്റെടവുമില്ല. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ പഠിക്കണം. അത് നിനക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇടപെട്ടു. ഒരു അക്ഷരം പോലും സംസാരിക്കാതെ കാര്യം സാധിച്ചെടുത്തു. എനിക്കൊന്നും കേൾക്കണ്ട. മനുഷ്യരുടെ ഒരു ഗതി, പരസ്പരം എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം എന്ന് പറഞ്ഞ് നാക്ക് വായിലെടുത്തിന് മുമ്പ് തുടങ്ങി വേണം. എനിക്ക് കൂടണം. എനിക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെ വഴക്കിടുന്നേ? കൂടാൻ എന്തിനു പിണങ്ങി? ഇണങ്ങാൻ. ഇനി ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അയ്യോ വേണ്ട കേട്ടോ.
സിന്ധു എന്നെ അത്രയ്ക്ക് സ്നേഹമാണോ? എങ്കിൽ നമുക്ക് സ്നേഹിച്ച് സ്നേഹിച്ച് സ്വർഗരാജ്യം വരെ പോകാം. അവിടെ ചെല്ലുമ്പോൾ ഒരു ദേവനെയും ദേവിയെയും കണ്ടാ സിന്ധു എന്ത് ചോദിക്കും? ആയിരം വർഷം വിനയേട്ടന്റെ കൂടെ ജീവിക്കാനുള്ള വരം ചോദിക്കും. എന്നാ കണ്ണു തുറന്ന് ചോദിച്ചോ. നിങ്ങള് നിങ്ങൾ രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നത് കണ്ട് രസിക്കാമെന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. അപ്പോഴേക്കും നിങ്ങൾ സ്വർഗരാജ്യം വരെ പോയിക്കളഞ്ഞല്ലോ. ഇപ്പൊ എന്തിനായിരുന്നു ഈ വഴക്ക്? ഇവളുടെ ഓഫീസിൽ ഒരുത്തൻ കുറെ നാളായിട്ട് ഇവളുടെ പിന്നാലെ ചുറ്റി കളിച്ചു നടക്ക. ഞാൻ അയാളെ പോയി ഒന്ന് കണ്ടു. അതിനുണ്ടാക്കിയ ബഹള ഉള്ളതാണോ ഈ കേക്കണേ? അതെ പേരേട്ടാ. എന്താ അയാളുടെ പേര്? എന്താ അയാളുടെ പേരെന്ന് അയ്യോ വേണ്ട നമ്പേരേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. ഇപ്പൊ അങ്ങ് വിട്ടേരെ. ഇപ്പൊ ഞാൻ വിട്ടിരിക്കണു, പക്ഷെ അവൻ എന്തെങ്കിലും എന്റെ കൈ കിട്ടും. മിസ്റ്റർ വിനയേന്ദ്രൻ, ഞാനും ശോശാമിയും കൂടി സ്വർഗരാജ്യം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. നമുക്കൊന്ന് സ്വർഗരാജ്യം വരെ പോയാലോ? അതിപ്പോ അവര് പോയിരിക്കല്ലേ. വിനയേന്ദ്രന്റെ അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ടീച്ചിങ് സ്റ്റൈലിനെ പറ്റി എല്ലാവർക്കും പറയാനുള്ളൂ. ക്ലാസ്സിൽ നിറഞ്ഞത് പാഠപുസ്തകം ഇതുവരെ തുറപ്പിച്ചിട്ടേ ഇല്ലെന്നാണ്. അതെന്താ അങ്ങനെ? മറ്റു കുട്ടികളുടെ പോലും ഹീറോവായി മാറിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയണം. ഒന്ന് വിളിച്ച് വാഞ്ചിത് വിടുന്നത് നന്നായിരിക്കും. ടീച്ചിങ്ങിന് ഇന്നെന്തെങ്കിലും പുതിയ മെത്തേഡ് കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഇനി മിറാക്കിൾ ഞാൻ ആലോചിച്ചു വരികയായിരുന്നു. അതെ, ഞങ്ങൾ ഈ സ്ഥാപനത്തിലെ അധ്യാപകർ തന്നെയാ. ടീച്ചിങ് പ്രൊഫഷൻ അന്തസ്സുണ്ട്, ലക്ഷ്യമുണ്ട്, രീതിയുണ്ട്. ഇതൊക്കെ മറന്ന് പിള്ളേരെ കൊണ്ട് തലവത്തി മറിയിച്ചാൽ ഷൈൻ ചെയ്യാൻ പറ്റും ആർക്കും. പിന്നെ ഇതൊന്നും അത്ര വലിയ കാര്യമില്ലാന്ന് സാറിന്റെ ഉള്ളിലെങ്കിലും ഒന്ന് തോന്നിയാ. ഉള്ളിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നതല്ല, ഇന്ന് എങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റുമെന്നാണ്. മേശപ്പുറത്ത് കയറി പഠിപ്പിച്ചോക്ക്, ചിലപ്പോ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. മേശപ്പുറത്ത് കയറുക. ഗുഡ് ഐഡിയ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ പോയാ അധികാലം ഉണ്ടാവില്ല അല്ലേ? ഞാൻ എന്തിനാണ് ഇതിന്റെ പുറത്ത് കയറി നിൽക്കുന്നത്? കൂടുതൽ പൊക്കം തോന്നാൻ അല്ല, ജീവിതത്തെ പല പല ആംഗിളിലൂടെ പല പല വീക്ഷണ കോണുകളിലൂടെ കണ്ടുപിടിക്കണമെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ. കമോൺ, എല്ലാരും ഡെസ്കിന്റെ മുകളിൽ കയറ. കമോൺ ഐ സേ. ഇപ്പോ നിങ്ങൾ എന്നെ കാണുന്നത്, നിങ്ങൾ ടീച്ചറെ കാണുന്നത് ഒരു വ്യത്യസ്ത വീക്ഷണ കോണിലൂടെയാണ്. റൈറ്റ്? ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. നിങ്ങൾക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്പോർട്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഗാനത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ പോലും അതിനെ വേറൊരു വീക്ഷണ കോണിലൂടെ നോക്കിക്കാണണം. ഓക്കെ, കമ ഓൺ. നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ, അത് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആംഗിളിൽ കാണാൻ ശ്രമിക്കരുത്. അവരുടെ ആംഗിളിലോ അത് കാണണം. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ടൊന്ന് പിണങ്ങിയാൽ, അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ടാൽ, ആ വഴക്ക് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആംഗിളിൽ കാണാൻ ശ്രമിക്കരുത്, ആ കൂട്ടുകാരന്റെ ആംഗിളിലും കാണണം, മറ്റു കുട്ടികളുടെ ആംഗിളിലും കാണണം. അങ്ങനെ ജീവിതത്തെ പല പല വീക്ഷണ കോണുകളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ യു വിൽ ബിക്കം ഫ്രീ തിങ്കേഴ്സ്, സ്വതന്ത്ര ചിന്തകൻ. ആൻഡ് യു വിൽ മേക്ക് യുവർ ലൈഫ് എക്സ്ട്രാഓർഡിനറി. ഗുഡ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകം തുറക്കുക. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാഠം എടുക്കുക, എന്നിട്ട് അത് മനസ്സിരുത്തി വായിക്കുക. എന്ത് വായിക്കുമ്പോഴും എഴുത്തുകാരൻ എന്തുദ്ദേശിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നാണ് എല്ലാവരും നോക്കാറ്. പോവാമ്പ്ര, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നതാണ് പ്രധാനം. ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഉപന്യാസം എസ്സേ തയ്യാറാക്കുക, എന്നിട്ട് ലൈബ്രറിയിലേക്ക് വരിക, ഞാൻ അവിടെ ഉണ്ടാവും. My
വൈസ് പ്രിൻസിപ്പൽ കാണണമെന്ന് പറഞ്ഞു ഉടനെ. അയ്യോ, ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് വരാം. എന്താ സൂരജ്? ഞാൻ എഴുതി സാർ. ഇതിന് എത്ര മാർക്ക് കിട്ടും? 70%. അപ്പൊ ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഞാൻ എളുപ്പം എഴുതി തീർത്ത് കൊണ്ടുവരികയായിരുന്നു. എന്തേ? എനിക്ക് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സാറിന്റെ ഒരു സഹായം എനിക്ക് വേണമായിരുന്നു. എന്ത് സഹായം? ശരാണ്. യെസ്, പറയ്. സാർ, അടുത്ത ആഴ്ച ഒരു കൾച്ചറൽ പ്രോഗ്രാമിന് ഒരു ട്രൂപ്പ് വരുന്നുണ്ട്. അവരുടെ പ്രോഗ്രാമിൽ പാടാൻ കുട്ടികളെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കേ. സാർ, എനിക്ക് പാടണം. സൂരജ് പാടുമോ? പാടും. ബാത്റൂമിലൊക്കെ വെറുതെ. വെരി ഗുഡ്. അപ്പൊ നീ പാടും, നിന്നെ കൊണ്ട് ഞാൻ പാടിക്കും. പക്ഷെ അതല്ല പ്രശ്നം. എന്റെ അച്ഛൻ സമ്മതിക്കില്ല. എന്താ കാര്യം? അച്ഛൻ പറയണത് ഞാനിപ്പോ പഠിച്ചാൽ മാത്രം മതി എന്നാ. അച്ഛൻ എന്നെ വലിയ ഇഷ്ട. എന്നെ അച്ഛനിവിടെ പഠിപ്പിക്കുന്ന തന്നെ എന്റെ ഭാവിയെ കരുതിയ. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് എന്റെ അച്ഛനാ. എന്നിട്ടും എനിക്കെന്താ വേണ്ടതെന്ന് എന്റെ അച്ഛൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോടിപ്പോ സംസാരിച്ച പോലെ സൂരജ് എന്തെങ്കിലും അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. വൈ? അതിനെനിക്ക് കഴിയില്ല. അത് ചിലപ്പോ എന്റെ അച്ഛനെ വിഷമിപ്പിച്ചാലോ. ഒരച്ഛനെന്ന നിലയിൽ അദ്ദേഹം നല്ല ആളാ. പക്ഷെ നീ ഒരു നല്ല മകനല്ല. നീ അച്ഛന്റെ മുമ്പിൽ അഭിനയിക്കുകയാണ്. നിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ചിന്തകളും അച്ഛനിൽ നിന്ന് മറയ്ക്കുകയാണ്. അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നീ ഇന്ന് തന്നെ ലീവ് എടുത്ത് അച്ഛനെ പോയി കാണും. എല്ലാ കാര്യവും തുറന്നു പറയും. എന്നിട്ട് അനുവാദത്തോടെ മടങ്ങി വരും. ഓക്കെ? ഹേ, റൈറ്റ്? യെസ് സർ. ആ, കം ഓൺ. പ്രിൻസിപ്പൽ എന്തൊക്കെ റൂമേഴ്സ് കേൾക്കുന്നു വിനയചന്ദ്രന്റെ അൺഓർത്തഡോക്സ് ടീച്ചിങ്ങിനെ പറ്റി? കുട്ടികൾ മിസ്ഗൈഡഡ് ആകാൻ പാടില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. എല്ലാവർക്കും ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ആകാൻ പറ്റില്ല. അതുപോലെ ഈ സ്കൂളിലെ എല്ലാവർക്കും ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആകാനും യേശുദാസ് ആകാനും കുമാരനാശനാകാനും പറ്റില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് അവർ റിയലൈസ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതം തകർത്ത് വിനയചന്ദ്രനെ അവർ വെറുക്കാൻ തുടങ്ങും. അവരോട് ആരെയെങ്കിലും പോലെയാകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് സ്വതന്ത്രമായി ചിന്തിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫ്രീ തിങ്കേഴ്സ്. സ്വതന്ത്ര ചിന്തകർ. 17 വയസ്സിലോ? യെസ്. 7 വയസ്സുള്ള കുട്ടികളായിരുന്നെങ്കിൽ ഞാൻ ഇതിലും ഹാപ്പി ആയേനേ. ഇരിക്കൂ. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ കിട്ടിയ സുഖം, സന്തോഷം, സംതൃപ്തി, അനുഭൂതി ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ കിട്ടുന്നുണ്ടോ മാം? അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കും കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വെദർ ടു പ്രൊമോട്ട് യുവർ ഓപ്പോസിയ. പ്രിൻസിപ്പൽ ഒരു വാണിയം കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് വിളിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് മനസ്സുകൊണ്ട് ഞാൻ വിനയചന്ദ്രന്റെ സപ്പോർട്ടുള്ള ആളാണെന്നാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു മാം. ഇപ്പോ പാട്ട് ബാല എന്നൊക്കെ പറഞ്ഞു നടന്നാൽ പഠിത്തത്തിലുള്ള നിന്റെ ശ്രദ്ധ കുറയും. അത് നിന്റെ ഭാവിയെ ബാധിക്കും. അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ അതിനൊക്കെ കൂട്ടുവെക്കുന്നേ? പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടുമ്പോ എന്ത് ഹോബീസ് വേണമെങ്കിലും ആയിക്കോ, എനിക്കൊരു വിരോധമില്ല. ഒറ്റ ദിവസത്തെ കാര്യമുള്ള അച്ഛാ, അത് കഴിഞ്ഞ് ഞാൻ. ഇതിനു മുമ്പ് നീ ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കാറില്ലല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനൊരു മനമാറ്റത്തിന് കാരണം? അല്ലെങ്കിൽ തന്നെ ഒരു പാട്ട് പാടിയിട്ട് എന്ത് നേടാനാ നിനക്ക്? ഭാവിയിൽ ഒരു പാട്ടുകാരനായി കണ്ട ഗാനമേളയിലും നാടകത്തിലും കൂടിപ്പോയ ചില കോമിക് സിനിമകളിലൊക്കെ ആയിട്ട് ജീവിതം തുലയ്ക്കാനോ? അതിനാണെങ്കിൽ ആർക്കു വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ? എത്രയൊക്കെ കഷ്ടപ്പെടുമ്പോഴും അതിലൊരു സുഖം തോന്നുന്നത് എല്ലാം നിന്റെ ഭാവിയെ കരുതിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. നിനക്കിപ്പൊ കിട്ടുന്ന ഈ സുഖവും സൗകര്യങ്ങളൊന്നും കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിരുന്നില്ല. 9 മക്കളുള്ള കുടുംബത്തിൽ നിന്നും വളരെയധികം യാതനകൾ സഹിച്ചു പഠിച്ചാണ് ഞാൻ ഈ നിലയിലെത്തിയത്. എന്റെ മകന് അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകരുത്. നീ എത്ര വേണമെങ്കിലും പഠിച്ചോ. എന്നെ പറ്റിയോ, നിന്റെ അമ്മയെ പറ്റിയോ, മറ്റൊന്നിനെ പറ്റിയോ നീ ചിന്തിക്കണ്ട. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. തൽക്കാലത്തേക്ക് നിന്റെ ഈ ആഗ്രഹം മറന്നേക്ക്. നീ എന്താ ഒന്നും ഇണ്ടാത്തത്?
അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല. പോയിക്കോളൂ. ഡിയർ ടീച്ചർ, ഞാൻ അങ്ങയുടെ ഒരു ആരാധികയാണ്. എന്റെ പേര് ബാല. ബാല, ബാല, നീ എവിടുന്നാ? എടി ബാല, നീ ഇതെവിടുന്നാ? നിങ്ങളുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിന്നോ? എപ്പത്തെ ഈ രാത്രിയില് ഇങ്ങനെ അറിയിക്കാതെ? ഇവിടെ നല്ല സുഖം. കുറച്ച് പൂവാലന്മാര് അവിടെ ഇവിടെ ഒക്കെ പാത്ത് നിപ്പുണ്ട്. നീ അനങ്ങരുത്, അവിടെ തന്നെ ഇരി, ഞങ്ങൾ ഇപ്പൊ വരും. എന്ത് പണിയാ നീ കാണിച്ചത്? അറിയിക്കാതെ വന്ന എന്തിനാ? അയ്യോ, എന്തൊരു കോലാ ഇത്! എപ്പൊ തുടങ്ങി വേഷങ്ങളൊക്കെ ഇടാൻ? അയ്യോ, മുടിയൊക്കെ വെടിച്ചത് കണ്ടില്ല വിനേട്ടാ? എങ്ങനെയുണ്ട്, കൊള്ളാവോ? നിനക്ക് ഇണങ്ങുന്നേ ഇല്ല. പഴയ കോലായിരുന്നു നല്ലത്. എനിക്കറിയാം തനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന്. താൻ ഇന്ന് എന്നും ഒരു പഴഞ്ചൻ തന്നെയാ. വിനേട്ടാ, ഞാൻ എങ്ങനെയുണ്ട്, കൊള്ളാവോ? കലക്കി 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 ആളുകൾ കാണുന്നതിന് മുമ്പ് വേണം കാറ് കയറി. വാ, നീ എന്താ പെട്ടെന്ന് ഇങ്ങ് വരാൻ കാര്യം? ചുമ്മാ ഒരു സർപ്രൈസ്. അതൊന്നുമല്ല. എന്താ സ്കൂളിൽ വല്ല പ്രശ്നം ഉണ്ടാക്കി? അതെ, പ്ലസ് ടു ക്ലാസ് എങ്ങനെ? പിള്ളേരെ ഒരു വിധത്തിലാക്കിയോ? ആക്കി വരുന്നു. വിനയന് ഒരു മാഷായി അറിഞ്ഞതും ടീസി വാങ്ങി ഇവിടെ വന്ന് ചേർന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. അതിനാണ് വന്നത്. അല്ല പിന്നെ? നിങ്ങൾക്കിടയിൽ രസക്കേടുകൾ ഉണ്ടാക്കാൻ. നമുക്കേ വല്ല ഒച്ച ഉണ്ടാക്കി നമ്പേരേട്ടിനെ വിളിച്ചോർത്താം. വേണ്ട, വാ. പറ 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 പറ, എന്താ ഇടപെടിയെന്ന് വരാൻ കാര്യം? ഇതെന്ത് കഷ്ടാ, ഒന്ന് കേറിയില്ല, കഴിച്ചില്ല, കുളിച്ചില്ല. അതിനു മുൻപ് അപ്പൊ നീ ഒന്നും കഴിച്ചില്ലേ? ഇല്ലെന്നേ, വിശക്കുന്ന വേഗം എടുത്തു വെക്ക്. വിനേട്ടാ, അവളൊന്നും കഴിച്ചില്ല എന്ന്. എന്താ കൊടുക്ക? അഞ്ചു മിനിറ്റ് ഞാൻ ഉണ്ടാക്കാം. വേമ്പ കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാം. കുളിയൊക്കെ പിന്നെ, ആദ്യം കഴിച്ചിട്ട്. നാറുന്നുണ്ട് നിന്റെ, പോയി കുളിച്ചിട്ട് പിന്നെ കുളിച്ചോളാം. ബല, ഭക്ഷണം ഉണ്ടാക്കാൻ അഞ്ചു മിനിറ്റ് ആകും, അതായി കുളിക്കാൻ പറയണേ. ഓ, അത് ശരി, ഞാന് സഹായിക്കാൻ. നിന്റെ സഹായം ഒന്നും എനിക്ക് വേണ്ട. ഇപ്പൊ എന്താ ഉണ്ടാക്ക? അതൊന്നും നീ അറിയണ്ട. നീ അവൾക്ക് സ്റ്റൗവില് സോപ്പ് ഒക്കെ എടുത്തു കൊടുക്ക, ഞാൻ അവളോട് വിളിച്ചോളാം. ഇഞ്ചയില്ലേ? ഇഞ്ച ഉണ്ട്, വേണോ? അയ്യേ, തനിക്ക് ഇപ്പോഴും ഇഞ്ച തേച്ച കുളിയൊക്കെ ഉണ്ടോന്നറിയാൻ ചോദിച്ചതാ. അമ്മ ശീലിപ്പിച്ചു തന്നതൊക്കെ ഞാൻ ചാകുന്നവരെ മറക്കില്ല. അതൊക്കെ നിന്നെ പഠിപ്പിച്ചു തരാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമമുള്ളൂ എനിക്ക്. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല അതൊക്കെ ശീലിക്കാൻ. ചെല്ല് വിനേട്ടാ. അവള് കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ ബനിയനും ടീഷർട്ടും ഒക്കെയാ. അവക്ക് ചേരുന്നുണ്ട് അതൊക്കെ? പിന്നെ ആ മുടി മുറിച്ചതോ? അതും കൊള്ളാലോ. നാളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം. ചുരിദാർ എടുത്താൽ മതി, നീ നിർബന്ധിച്ചോണ്ടായിരിക്കും. എന്നാലും അവക്ക് ഇഷ്ടമുള്ളതൊക്കെ വിനേട്ട വാങ്ങിച്ചു കൊടുക്കണം. നീ എന്താ ഇങ്ങനെ? നീ ആ ചേച്ചി ചേച്ചി എന്നുള്ള ഉടുപ്പെടുത്തുകളാ. ആൻഡ് ബി എ ഫ്രണ്ട് ടു ഹർ. എനിക്ക് ആകപ്പാട് ഒരു വെപ്രാളം. എന്തിനാ അവള് പെട്ടെന്ന് വന്നേന്ന്? ഒരു വെപ്രാളവും വേണ്ട, അവള് പറയും. എടോ സിന്ധു ചേച്ചി, താനെന്തിനാ എന്റെ ബാഗൊക്കെ പരിശോധിച്ചേ? ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നതല്ലേ, വല്ല കഞ്ചാവോ ഹാഷിഷോ ഒക്കെ ഉണ്ടോ നോക്കാൻ? ഉണ്ടല്ലോ, വേണോ? ഈ ചേച്ചി നാളെ ഓഫീസിൽ പോട്ടെ, എന്നിട്ട് വേണേ നോക്ക് കൂടാ. പ്ലിങ്, ചുമ്മാ കൈസാ ഹേ. സിന്ധു ചേച്ചി ടെൻഷൻ അടിപ്പിക്കാതെ ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം. നോ പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കരുത്. ആദ്യം നീ കാര്യം പറ.
ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. മുന്നൂറ് പേരുണ്ടായിരുന്നു ടെസ്റ്റ് എഴുതാൻ. മൂന്നാൾക്ക് സെലക്ഷൻ കിട്ടി, അതിലൊന്ന് ഞാൻ. അവിടെ പോയി രണ്ടു വർഷം സ്റ്റൈപ്പൻഡോടെ ട്രെയിനിങ്, അത് കഴിഞ്ഞ് മൂന്ന് വർഷം അവിടെ ജോലി ചെയ്യണം. അത് കഴിഞ്ഞ് വേണേ തിരിച്ചു വരാം, അല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഗുഡ് ലിവിംഗ്, ഗുഡ് സാലറി. രണ്ടാഴ്ചക്കകം കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഫോണിൽ കൂടി പറഞ്ഞ് സിന്ധു ചേച്ചി സമ്മതിക്കില്ല എന്നറിയാം, അതുകൊണ്ടാണ് നേരിട്ട് വന്ന്. നേരിട്ട് വന്നാലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഒറ്റയ്ക്ക് അമേരിക്ക പോവല്ലേ, ആരോട് ചോദിച്ചിട്ടാ നീ ആ ടെസ്റ്റ് ചെയ്തത്? പോകാൻ കണ്ട ഒരു സ്ഥലേ അമേരിക്ക, അവിടെ പോയിട്ട് എന്തിനാ കണ്ട സായപ്പന്മാർക്ക് തൊട്ട് നോക്കാൻ നിന്ന് കൊടുക്കാനോ? എന്നിട്ട് നീ എപ്പോ വരാൻ? അവിടെ പോയവരാരെങ്കിലും മതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടോ? ചത്താലും ഞാൻ സമ്മതിക്കില്ല എന്ന് നിനക്കറിയാലോ. പിന്നെ നിന്നെ ഓടി പിടിച്ചു കൊണ്ട് വന്നത്? നീ ഇവിടെ എത്ര ദിവസം ഉണ്ട്? നാല് ദിവസം. അതിനിടയ്ക്ക് ഇനി ഈ വർത്താനം ഇവിടെ പറഞ്ഞു പോയേക്കരുത്. പറഞ്ഞേക്കാം. ഡിയർ ടീച്ചർ, എന്നെ ഒന്ന് സഹായിക്കാവോ? എങ്ങനെ? ഭാര്യയോടൊന്ന് പറയാവോ? ഓംലെറ്റ് എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചത് എന്നെ സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ? ഭാര്യയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നീ കഴിക്കുന്നില്ലേ? വേണ്ട. ഏ വാ. അവളുടെ വകുപ്പുകളിൽ കൈ കടത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല. പുള്ളിക്കാരി നാളെ സമ്മതിക്കും, നോക്കിയോ. നാളെയല്ല, ആയിരം നാളുകൾ കഴിഞ്ഞാലും അവൾ സമ്മതിക്കില്ല. കാരണം? കാരണം അവൾ ഒരു പഴഞ്ചനായതുകൊണ്ട്. എങ്ങനെ ഒത്തുപോകുന്നു? അതോ, ഞാനും ഒരു പഴഞ്ചനല്ലേ. നോ, യു ആർ നോട്ട്. ആ നോക്കട്ടെ, ഞാൻ എന്റേതായ വഴി കണ്ടുപിടിക്കും. മറ്റുള്ളവർക്കത് വിഡ്ഢിത്തമായി തോന്നാം, അബദ്ധമായി തോന്നാം, തെറ്റായും തോന്നാം. എന്നാലും ഞാൻ ശ്രമിക്കും. ശ്രമിച്ചോളൂ, പക്ഷെ ബാല അമേരിക്കയിൽ പോകില്ല. കാരണം? കാരണം സിന്ധുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അവൾക്ക് ബാലയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. ബാലയ്ക്ക് അവളെ ഇഷ്ടമായതുകൊണ്ട്. ഈ ബുക്കുകളിൽ എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളെ ലംഘിക്കാം, പക്ഷെ ഈ സ്നേഹ നിയമങ്ങളെ ലംഘിക്കാൻ വലിയ പാടാ. നമുക്ക് അവൾ എന്തോ ചെയ്യുന്നു നോക്കാം. പിണങ്ങി കിടക്കുക. വിഷമഘട്ടത്തിൽ ഞാൻ എപ്പോഴും അവളോടൊപ്പം ഉണ്ടാകണം. സോ ഐ എം ഗോയിങ് ടു ഗിവ് ഹർ കമ്പനി. അതുകൊണ്ട് സുഖമായിട്ട് പോയി കിടന്നുറങ്ങുക. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അവൾ അമേരിക്കയിലേക്ക് പോയി ഉറങ്ങാൻ പോയി കിടന്നു. മിനിയേട്ട, ഞാൻ ഇന്ന് അവളുടെ കൂടെ കിടന്നോട്ടെ? മിനിയേട്ടന് എന്നോട് വല്ലതും തോന്നുന്നു? ഏയ്, സത്യം സത്യം, പക്ഷെ എനിക്ക് ഉറക്കാൻ പറ്റില്ല. എന്നാ ഞാൻ കുറച്ചു നേരം അവളുടെ കൂടെ കിടന്നിട്ട് വരാം. തീർച്ച തീർച്ച. ഒരാൾ കമ്പനി തരാൻ അങ്ങോട്ട് വന്നല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പോയി കിടന്നോ, പോയി കിടന്നോളൂന്നേ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എങ്ങോട്ടും പോകുന്നില്ലെന്ന് പറഞ്ഞ? ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നില്ലാന്ന്. സത്യാണോ? സത്യം. നെഞ്ചത്തെന്തോ എടുത്തു വെച്ചത് പോലെ പോയായിരുന്നു. എന്നിട്ടത് പോയോ? പോയി. എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നെ? കിടക്ക്. നിന്നെ വിട്ടു പിരിയാൻ എനിക്ക് മേലാ ബാലെ, അതുകൊണ്ടാ. തന്നെ വിട്ടു പിരിയാൻ എനിക്കും മേലടോ? ചേച്ചി, ഇന്നെവിടെ കിടക്കാവോ എന്റെ കൂടെ? രാവിലെ വരെ. ാവിന്റെ നക്ഷത്രമുത്തല്ലേ, അമ്പിളി രാഗി മീനൊക്കിയെടുത്തൊരു തങ്കത്തിടം വല്ലേ, വാനത്തൂതിച്ചൊരു കൂട്ടാരം
നീലാത്തുവാല ആശതൻ ചക്രവാള സീമയിൽ നിന്നും നീ എൻ കിളിക്കൂട്ടിലെത്തിയ കിളിക്കുഞ്ചൽ വാലിട്ടെഴുതിയ കാർത്തികരാവിന്റെ നക്ഷത്രമുത്തല്ലേ അമ്പിളി രാഗി മിനുക്കിയെടുത്തൊരു തങ്കത്തിടം വല്ലേ നട തുറന്നു കനക പൗർണമി നീലാമ്പൽ ചുണ്ടിലുറഞ്ഞു നാലുതേൻ തുള്ളി നിനക്കായി നട തുറന്നു കനക പൗർണമി നീലാമ്പൽ ചുണ്ടിലുറഞ്ഞു നാലുതേൻ തുള്ളി പാവാടത്തുമ്പുഞ്ഞൊറിഞ്ഞു തെന്നൽ കൈകൾ വഴിയിൽ നിരരിതളിൽ എഴുതിയ കാർത്തികരാവിന്റെ നക്ഷത്രമുത്തല്ലേ അമ്പിളി രാഗി മിനുക്കിയെടുത്തൊരു തങ്കത്തിടം വല്ലേ ഇതൊക്കെ നിങ്ങൾ എഴുതിയ എസ്സേകളാണ്. ഇതോടൊപ്പം ഞാൻ എഴുതിയ വിശകലനത്തിന്റെ ഒരു കോപ്പി കൂടെ വെച്ചിട്ടുണ്ട്. നന്നായി വായിച്ചിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യണം തോന്നിയാൽ കറക്റ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്ത് എവിടെയെങ്കിലും വെച്ചേക്കണം. അത് കഴിഞ്ഞ് പരീക്ഷയുടെ തലേ ദിവസം എഴുതെടുത്ത് നോക്കാവൂ. ഇനിയുള്ള പാഠങ്ങളും ഞാൻ പഠിപ്പിക്കില്ല. പഠിപ്പിച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ താൻ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും അല്ലേ. സാറിനെ പോലെ ഞങ്ങൾക്കൊരു ഗുരുവിനെ കിട്ടി. സാറിന്റെ ഗുരു ആരായിരുന്നു? അമ്മ. അച്ഛൻ പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കിൽ തോറ്റതിന് ശേഷം സമയം കളയാതെ ബിസിനസ്സിലിറങ്ങി ഫസ്റ്റ് റാങ്കിൽ പാസ്സായി. എന്റെ അമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. മാധവിയമ്മ ടീച്ചറിന്റെ കയ്യിൽ ഇപ്പോഴും ചൂരല് പിടിച്ച തഴമ്പുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും അമ്മ കുട്ടികളെ തല്ലുമായിരുന്നു. പിന്നെ റിട്ടയർ ചെയ്ത ശേഷം അമ്മ മുറിയിൽ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയിരുന്ന് പലപ്പോഴും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെയ്തത് മുഴുവൻ തെറ്റായിപ്പോയി എന്നാണ് അമ്മയുടെ ഇപ്പോഴത്തെ തോന്നൽ. ആരൊക്കെയോ പഠിപ്പിക്കാൻ പറഞ്ഞത് കുട്ടികളെ പഠിപ്പിച്ചു എന്നല്ലാതെ കുട്ടികൾക്ക് വേണ്ടത് അമ്മയ്ക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല അത്രേ. അമ്മ എന്ന എൻ്റെ ഗുരുവിനെ നമിച്ചാണ് ഞാൻ നിങ്ങളുടെ ഇടയിലിരിക്കുന്നത്. തെറ്റുപറ്റി എന്ന് എനിക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അമ്മയ്ക്കറിയോ ഇതൊക്കെ? പിന്നെ അമ്മയല്ലേ പിന്നിൽ നിന്ന് എന്നെ നയിക്കുന്നത്. ഞാൻ വെറും ഒരു ഇടയാൾ. ആ
എന്ത് പറ്റി? സിന്ധു ചേച്ചി കരയുന്നു. എന്താ തമ്പേരായിട്ട് ഉണ്ടായത്? സിന്ധുവിന്റെ മാനേജറെ താൻ പോയി വെറുതെ ചിരിച്ചു കാണിച്ചു പോന്നില്ലേ? അത് പോരായിരുന്നു, പിടിച്ചു നിർത്തി നാല് നല്ല പൂശുപൂഷണ്ടതായിരുന്നു. എന്നാലും ഇത്രയല്ലേ അവന് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചെയ്തു? ബാല വന്നതുകൊണ്ട് ലീവ് ചോദിക്കാൻ ചെന്നതാ സിന്ധു. അപ്പൊ ആ സർവേ ടീമിന്റെ കൂടെ സിന്ധുവിന് ഡ്യൂട്ടി കിട്ടും അയാള്. സിന്ധുവിന് നാളെ വെളുപ്പിന് പോണം, നാലോ അഞ്ചോ ദിവസം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ പക തീർത്തില്ലേ? എന്ത് പക? രാജിക്കത്ത് എഴുതി അവന്റെ മോന്തക്ക് എറിഞ്ഞു കൊടുത്തേച്ചും പോരണം, അല്ലെങ്കിൽ സിക്ക് ലീവ് സംഘടിപ്പിച്ച് അവന്റെ മേശപ്പുറത്ത് ഇട്ടേക്കണം. അതാ നല്ലത്, അത് ചെയ്താ മതി വിനയ. സിന്ധുവിന് ഇപ്പൊ പോവാൻ മനസ്സില്ല. ഞാനെന്ന് ചെയ്തത് തെറ്റായി പോയല്ലേ? അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിലും അയാൾ അങ്ങനെ കാണിക്കും. വിനേട്ടന്ന് വന്നേ, ഞങ്ങളിപ്പോ വരാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? വിനേട്ടനൊന്ന് പറഞ്ഞത് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? സിന്ധുവിന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് സിന്ധു തന്നെ ആയിരുന്നില്ലേ ഇതുവരെ? അതല്ലേ നമ്മുടെ രീതി? അതെ, പക്ഷെ ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയില്ല. വിനേട്ടനൊന്ന് പറഞ്ഞതാ. പോണെന്ന് തന്നെയല്ലേ സിന്ധുവിന്റെ മനസ്സിൽ? ആണോ? ആയിരിക്കണം, കാരണം ഈ രാജിവെക്കലും സിക്ക് ലീവ് കൊടുക്കലും ഒക്കെ ഒരുതരം ഒളിച്ചോട്ടമാണ്, തോറ്റു കൊടുക്കലാണ്. ഇത് രണ്ടും എന്റെ സിന്ധുവിന്റെ സ്വഭാവത്തിന് പിടിക്കാത്തതാണ്. ഞാൻ പോയിട്ട് വന്ന ഉടനെ ബാല പോവല്ലേ? വിനേട്ടനൊന്ന് അവളോട് പറയോ കുറച്ചു ദിവസം കൂടെ ഇവിടെ നിൽക്കാൻ. അത് സിന്ധു തന്നെ പറഞ്ഞാ മതി. അപ്പൊ ഞാൻ പോയിട്ട് വരാനോ? Do as you like. നമ്പേരേട്ടാ, സിന്ധു പോവാൻ തീരുമാനിച്ചു. തീരുമാനിച്ചോ? അങ്ങനെ അവന്റെ മുമ്പിൽ ശരിക്കും തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ? ശോശമേ വാ, നമുക്ക് പോവാം. അവരായി അവരെ പാടായി. നമ്പേരേട്ടാ, എന്താ ഞാൻ പറയുന്നത്? ഒന്നും പറയണ്ട, ഓടി. അതൊന്നും കുഴപ്പമില്ല, നീ ഒന്ന് വന്നേ. സിന്ധു ചേച്ചി പോകാതിരിക്കുമെന്ന് പേടിച്ചിരിക്കായിരുന്നു ഞാൻ. അയ്യടാ, വാ. നിന്നെ ഓർത്താ ഞാനിപ്പൊ പോണത്. അതെന്താ? തൊഴിലാണടി ദൈവം. നീ ഇപ്പൊ വന്നത് കാരണം ഞാൻ പോകാതിരുന്ന പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് നിന്നോടൊരു അനിഷ്ടം തോന്നും. അത് വേണ്ട. പിന്നൊരു കാര്യം, ഞാൻ തിരിച്ചു വന്ന കൊറേ ദിവസം നീ ഇവിടെ ഉണ്ടാവണം. അപ്പൊ എന്റെ ക്ലാസ്സോ? അത് കുറച്ച് ദിവസം ലീവ് എടുക്കാം. ഇപ്പൊ എന്റെ പഠിത്തമല്ല എന്റെ തൊഴില്, എന്റെ ദൈവം. വിഷമിക്കാതെടോ, താൻ പോയിട്ട് വാ. എത്ര ദിവസം വേണേലും ഞാനിവിടെ നിന്നോളാം. എന്നും എപ്പോഴും താൻ തന്നെയാണ് എന്റെ ദൈവം. നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല? ഇങ്ങനെ മുടി വെട്ടിയതൊക്കെ ചേരുന്നില്ലെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിനക്ക് ഇണങ്ങുന്നുണ്ട് ഇതൊക്കെ? താൻ പോ, ചുമ്മാ സ്നേഹം പിടിച്ചു വാങ്ങിക്കാതെ പോ. അവള് പറയ ഞാനവളുടെ ദൈവമാണെന്ന്. എന്റെയും? ഓ പിന്നെ, ഞാൻ പോയിട്ട് വരുന്നവരെ അവളുടെ കുസൃതികളൊക്കെ ഒന്ന് സഹിച്ചോളണേ. പാവ അവള്. വിനേട്ടൻ അവൾക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. നീ എന്താ ഈ പറയണേ? നിന്റെ മാത്രമല്ലല്ലോ, എന്റെയും കൂടിയല്ലേ ബാല. അറിയാം, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓ ഈ ബുക്ക്! എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതെ, ജീവിതം മനോഹരമാണ്. അങ്ങനെ പറഞ്ഞോളൂ, അപ്പൊ സങ്കടമൊക്കെ താനേ പോകും. അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം എത്ര ബ്യൂട്ടിഫുള്ളാ. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയ നാട്ടും പുറത്തൊരു പാവാടക്കാരി, സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി താഴെ വീഴുക, സ്കൂട്ടർകാരൻ അവളെ ആശുപത്രിയിൽ എത്തിക്കുക, ആരോരും ഇല്ലാത്ത കുട്ടിയാണെന്നറിഞ്ഞ് അവളെ ഏറ്റെടുക്കുക, ഒരു ജീവിതം തരിക, ആകെയുള്ളൊരു അനിയത്തെ നല്ല സ്കൂളിലയച്ച് പഠിപ്പിക്കുക. എന്റെ വിനയേട്ടൻ എനിക്ക് തന്ന ജീവിതമല്ലേ ഇത്?
ഓഫീസ് അടച്ചു. മാനേജർ വീട് എവിടെയാ? എന്തിനാ നമ്പേരേട്ടാ? ചുമ്മാ ഒന്ന് കാണാൻ. എവിടെയാ വീട്? എനിക്കറിയില്ല നമ്പേരേട്ടാ. വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതൊക്കെ ജനലൊക്കെ വന്നാന്നാ ചോദിക്കുന്നത്? പിന്നെ വാതിലടച്ചാ പിന്നെ ജനൽ കൂടെ അല്ലാണ്ട് ആരാ ചോടി നോക്കാ? വാതിലടച്ചത് കാര്യം ഉണ്ടായിട്ട് പോ. നമ്പേരേട്ടൻ ഒരു നാണവുമില്ല. ജനാൽക്കല് വന്നെന്ന് നമ്മള് ചുമ്മാ കിടക്കായിരുന്നല്ലോ അല്ലേ? പുള്ളിക്കറിയാം നാളെ സിന്ധു പോകുന്നോണ്ട് ഇവിടെ പലതും നടക്കുന്നു. അതുകൊണ്ട് ചുറ്റിപ്പറ്റി എന്നതാ ജനലടച്ചേക്കാം, അല്ലെങ്കിൽ അയാൾ ഇനിയും വരും. ബാലയെ വിളിക്കണ്ടേ? വേണ്ട, അവൾ ഉറങ്ങല്ലേ, ഉറങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് യാത്ര ചോദിക്കാൻ ബുദ്ധിമുട്ടാ. ഞാൻ വരുന്നവരെ ഈ സാരി ഇവിടെ കിടന്നോട്ടെ. എന്തിനാ? ഞാനില്ലാത്തപ്പോ വിനയേട്ടൻ എന്നെ ഓർക്കാൻ, എന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ. ആയിക്കോട്ടെ. സിന്ധു തിരികെ വന്ന് ഈ സാരി ഉടുത്ത് ഇതിന് ജീവൻ വെപ്പിച്ച് തരുന്നതുവരെ ഇതിന്റെ കൂടെ. എനിക്കിപ്പോഴും വിനയേട്ടനോട് ഒരുതരം കൊതിയാ. കൊതിയാ? അതെങ്ങനെ? അങ്ങനൊന്നും ചോദിച്ചാ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഞാൻ പോയിട്ട് തിരികെ വരുമ്പോ ഒരു രാത്രി മുഴുവൻ വിനയേട്ടനെ ഉറക്കി കിടത്തിയിട്ട് എനിക്ക് മുഖത്ത് നോക്കിയിരിക്കണം. വെറുതെ ആയിക്കോട്ടെ, ഞാൻ പോയി വണ്ടി ഇറക്കട്ടെ. ഇനിയാണ് ഞാൻ വിനയേട്ടനെ ഒരു പരുവത്തിലാക്കാൻ പോകുന്നത്. ഇന്ന് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് പാട്ട് പഠിക്കാൻ. വേഗം റെഡിയായാൽ അവരെത്തും മുമ്പ് നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. കൊള്ളാം, നല്ല കാര്യമായി. ഞാൻ ഉണ്ടാക്കാൻ പോയിരുന്ന ഭക്ഷണം അവിടെ. അറിയാൻ വയ്യാത്ത കാര്യമൊന്നും ചെയ്യാൻ ശ്രമിക്കണ്ട ബാലേട്ടാ. വിനയേട്ടൻ ടെൻഷൻ അടിപ്പിക്കാതെ എന്റെ കുക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മാനേജർ പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ ഇറങ്ങും. ആരാ? അമ്മായി അച്ഛനാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ അകത്തോട്ട് ചെന്ന് കാണാൻ. വേണ്ട, ഞാൻ ഇവിടെ വെച്ച് കണ്ടോളാം. എന്താ പേര്? ബാവ. ബാവ ആരെയും ബാവ ഗായകനാക്കും. ആ ബാവയാണോ? ആ ബാവ ഞാനല്ല, അത് വേറെ ബാവ. ആ ബാവ എവിടെ താമസം? അറിയില്ല. അറിയില്ല. ആ നിക്ക് 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 നിക്ക്. ആരും പോവല്ലേ, എല്ലാവരും കുറച്ചു നേരത്തേക്ക് ഇവിടെ വേണം. ആരാ? സാറിന്റെ അമ്മായച്ചനാ. നിങ്ങൾ ആരും സർവേക്ക് പോയില്ലേ? ഞങ്ങളെയൊക്കെ സാർ ഒഴിവാക്കി തന്നു. എന്താ, ആരും പോയില്ലേ? ഓനെ ഒന്ന് നിന്നെ. അതെ, അമ്മായച്ചനാണെങ്കിൽ അടിച്ച് ശരിയായില്ല. ശരിയായില്ല? തീരെ ശരിയായില്ല. എന്താ കാര്യം? എന്താ അടിച്ചത്? ശരിയായില്ല. വണ്ടി പോട്ടെ. തന്റെ അമ്മായച്ചനെന്തിനാ എന്നെ തല്ലിയത്? എന്റെയോ? സാറിന്റെ അല്ലേ. ഒലക്ക. എന്നല്ലേ കുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം. കുക്കോ ഭക്ഷണോ? ഉച്ചഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കുന്നേ. സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ട് സിന്ധു ചേച്ചി ഇല്ലാന്നൊരു തോന്നൽ വിനയേട്ടൻ ഉണ്ടാവരുതെന്ന്. അതുണ്ടാവാതെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ.
പല്ലവി പഠിച്ചു കഴിഞ്ഞല്ലോ. പല്ലവി നന്നായാൽ പാട്ട് നന്നായി എന്നാണ് അർത്ഥം. പഠിച്ച വരികളിലെ സ്വരങ്ങളും ഭാവവും ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കണം, ഒന്നും മറക്കരുത്. ചരണം നമുക്ക് നാളെ പഠിക്കാം. ഉച്ച കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്തു പോകണം. ഓക്കെ വിനേട്ടാ, എല്ലാവർക്കും ഊണ് കരുതിയിട്ടുണ്ട്. ഓ, നിങ്ങൾക്ക് ഊണ്? നിക്ക് നിക്ക്. കണ്ട് പേടിക്കൊന്നും വേണ്ട, നിങ്ങളെ പോലെ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാ. ഞാനിപ്പോ വരാം. പല, നീ കുളിമുറി കയറി കുളിച്ചോ. അതെ, എന്താ സിന്ധു ചേച്ചിയുടെ മണം അല്ലേ? അതെവിടൊക്കെ പരക്കാനാണ് ഞാൻ സിന്ധു ചേച്ചിയുടെ കാച്ചെണ്ണ, സോപ്പ്, ഷാംപോ ഒക്കെ ഇട്ട് കുളിച്ചത്. വിനേട്ടിനിപ്പൊ തോന്നല്ലേ സിന്ധു ചേച്ചി ഇവിടെ എവിടെയോ ഉണ്ടെന്ന്? ഇതെന്താ, നിന്ന് കഴിക്കാൻ പോവണോ? ഇരുന്ന് കഴിച്ചാല് ഒരുപാട് കഴിച്ചു. സിന്ധു ചേച്ചിയുടെ ഈ സാരി എടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. കൊറേ കൂടി മുടിയുണ്ടായിരുന്നെങ്കിൽ സിന്ധു ചേച്ചി തന്നെ ആയിരുന്നേനെ അല്ലേ? ഇല്ല, ബാലേട്ടനെന്നും ബാലേട്ടനെ പോലെ തന്നെ ഉണ്ടാവും. അതാ എന്റെ സങ്കടം. കൊറേ നാളായി എനിക്ക് സിന്ധു ചേച്ചിയെ പോലെ ആകണം, സിന്ധു ചേച്ചിയെ പോലെ ആകണം എന്ന് ആഗ്രഹം തോന്നാൻ തുടങ്ങിയിട്ട്. സിന്ധു ചേച്ചി നടക്കുന്ന പോലെ നടക്കാൻ, വർത്തമാനം പറയുന്ന പോലെ പറയാൻ, ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ഒക്കെ ഞാൻ ശ്രമിക്കുക. ഒരിക്കലും സിന്ധു ചേച്ചിയെ പോലെ ആകാൻ പറ്റില്ല എന്നറിഞ്ഞും ഞാൻ ശ്രമിച്ചു. പിന്നെ അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വസ്ത്രധാരണം ഒക്കെ മാറ്റിയത്, മുടി വെട്ടിയത്, അമേരിക്കയിലേക്ക് ഒളിച്ചോടാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ വിനേട്ടിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിനേട്ടിന് അരികെ നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ സിന്ധു ചേച്ചി തന്നെയാണെന്ന്. ഇന്ന് രാത്രി ഒരു ജോളിക്ക് എന്റെ കൂടെ വരാമോ? നമ്പേരട്ടിന്റെ തോട്ടത്തിൽ നിന്നും പച്ചക്കറി മോഷ്ടിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് വിനേട്ടിന് സിന്ധു ചേച്ചിമാർ പാടാറുള്ള പാട്ടും പാടണം. അതൊക്കെ എന്റെ സിന്ധുവിന്റെ സ്വകാര്യ സുഖങ്ങളാ, അതിൽ മറ്റൊരാളെ എങ്ങനെയാ പങ്കെടുപ്പിക്കുക? അപ്പൊ ഞാൻ മറ്റൊരാളാണോ? പറ, ഞാൻ മറ്റൊരാളാണോ? ഇപ്പൊ ഈ നിമിഷം എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നു. നിനക്ക് എന്ത് കോംപ്ലക്സ് ആണ് ബാല, എനിക്ക് മനസ്സിലാകുന്നില്ല. സിന്ധുവിന്റെ സാരിയും മണമൊക്കെ കട്ടെടുക്കുക, ഇങ്ങനെ എന്തൊക്കെയോ പറയുക, എന്തിനാ ഇതൊക്കെ? നിന്റെ വിളച്ചിൽ എനിക്ക് പിടികിട്ടി. അമേരിക്കയിലേക്കുള്ള നിന്റെ പോക്കിന് സിന്ധുവിന്റെ സമ്മതം വാങ്ങാൻ നീ കണ്ടുപിടിച്ച പുതിയ വേഷം കെട്ടില ഇത് അല്ലേ? അല്ല, അമേരിക്ക പോണ്ടെന്ന് സിന്ധു ചേച്ചി പറഞ്ഞ ആ നിമിഷം ഞാനത് ഉപേക്ഷിച്ചു. ഓക്കെ, ആയിക്കോട്ടെ. എന്നാലും നീ ഇന്ന് സംസാരിച്ച പോലെ ഇനി എന്നോട് സംസാരിക്കരുത്.
ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പോവാണ്, രാത്രിയേ വരൂ. ഞാനും വരട്ടെ. വേണ്ട, ശനിയാഴ്ച വൈകുന്നേരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്, സിന്ധു പോലും വരാറില്ല. പിന്നെ സിന്ധുവിൻ്റെ അലമാരിയിൽ ഒരുപാട് സാരികളുണ്ട്, അതിലേത് വേണമെങ്കിലും നീ എടുത്തെടുത്തോ. എന്നിട്ട് ഈ സാരി എടുത്തെടുത്ത് തന്നെ വെച്ചേക്കണം. ഇത് രാത്രിയിൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ സിന്ധു തന്നതാണ്, അതെനിക്ക് വേണം. ഏ, ഇതൊടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങിയാ പോരെ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. അപ്രിയമായ തമാശകൾ നമ്മൾ തമ്മിൽ വേണ്ട ബാല, പ്രത്യേകിച്ചും സിന്ധു ഇല്ലാത്തപ്പോ. ഓക്കെ, ഞാൻ അറിഞ്ഞു. ആ പെണ്ണിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ആ ബാലയ്ക്ക് ഓ, അതൊക്കെ ആ വേഷത്തിൽ മാത്രമുള്ള മാറ്റം അല്ല. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ അറിയാൻ പറ്റൂ, തലയ്ക്ക് ഇത്തിരി ഇളക്കം പിടിക്കുന്ന പ്രായ. വിനയെ മാത്രം അവിടെ ഉള്ളപ്പോ ആ കൊച്ചിനെ തനിച്ചിട്ടിട്ട് പോകണ്ടായിരുന്നു സിന്ധു. അങ്ങനെ നീ വല്ലതും സിന്ധുവിനോട് പറഞ്ഞോ? പറഞ്ഞില്ല, പറയണമെന്നുണ്ടായിരുന്നു, നേരം കിട്ടിയില്ല. നന്നായി, അങ്ങനെ നീ വല്ലതും സിന്ധുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്നോടുള്ള സകല ഇഷ്ടവും പോയാലേ സിന്ധുവിന്. ശരിയാ. ബാല, ഇതാ നിനക്കുള്ള ഭക്ഷണം. വേണ്ട, എന്റെ അമ്മ തന്നാച്ച. ഞാൻ വിനയേട്ടനുമായി നമ്പ്യാരേട്ടന്റെ വീട്ടിൽ പോയി വെജിറ്റബിൾ മോഷ്ടിച്ച് അത് പാചകം ചെയ്തേ കഴിക്കുന്നുള്ളൂ. അത് നടക്കില്ല ബാല. എങ്കിൽ ഞാൻ കഴിക്കുന്നില്ല. ശരിയായിക്കോളൂ, പക്ഷെ ഈ സാരി നീ എനിക്ക് തിരിച്ചു തന്നില്ല. ഇന്ന് ഇതൊടുത്തേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. വിനയേട്ടന് അത്ര അത്യാവശ്യമാണെങ്കിൽ ഈ തുമ്പം പിടിച്ച് മാറിക്കിടന്നുറങ്ങിക്കോളൂ. നീ വീണ്ടും അപ്രിയമായ തമാശകൾ പറയുന്നു ബാല. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് പ്രാന്ത് പിടിക്കുന്നു എനിക്ക്. സിന്ധു ചേച്ചി എന്നെ ഇങ്ങനെ ആക്കിയത് കുട്ടിക്കാലം മുതലേ എനിക്കെല്ലാം തരും. ഒരു ചെറിയ കളിപ്പാട്ടാണെങ്കിലും അത് എനിക്ക് തരും. അന്ന് സിന്ധു ചേച്ചിക്ക് ഒന്നുമില്ലായിരുന്നു, ഇന്ന് എനിക്കൊന്നുമില്ല, ആരുമില്ല. ബാലക്കിപ്പോ എന്താ വേണ്ടത്? വിനയേട്ട് ഇപ്പൊ എനിക്ക് എന്താ തരിക? ഒരു കടലോളം വാത്സല്യം, ഹിമാലയത്തോളം സ്നേഹം മതിയോ? വേണ്ട, ഒരു പൊടിയോളം ഉള്ള എന്റെ മോഹങ്ങൾ സാധിച്ചെന്നാ മതി. സിന്ധു ഞാനും ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി അനുകരിക്കുക എന്നുള്ളത് മോഹമല്ല ബാല, അത് അതിമോഹമാണ്. വിനയേട്ട് വിനയേട്ടന്റെ സ്ഥാനത്ത് നിന്ന കാര്യങ്ങൾ കാണുന്നത്, എന്റെ ആംഗിൾ കൂടി ഒന്ന് കണ്ടു നോക്കട്ടെ. ആഹാ, എത്ര മനോഹരം, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. കളിയാക്കണ്ട. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, എന്റെ ആംഗിൾ കൂടി നോക്കുമ്പോ ഞാനൊരു അനാഥയാ, ആരോരും ഇല്ലാത്ത ഒരുത്തി. സിന്ധു ചേച്ചി വിനയേട്ടന് മാത്രം ഉള്ളതാ, വിനയേട്ടൻ സിന്ധു ചേച്ചിക്കും. എനിക്കാരാ ഉള്ള? അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ആരാ ഉള്ള? എന്റെ മനസ്സ് ഇത്രയൊക്കെ ആലോചിച്ചു കൂട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ബാല. ഇന്നിപ്പോ എന്താണ് നിന്നോട് പറയേണ്ടതെന്നറിയാതെ ഞാൻ പതറിപ്പോകുന്നു. ഇന്നത്തേക്ക് എന്നെ വിട്ടേക്കൂ, നീ പോയി കിടന്നുറങ്ങിക്കോളൂ. ഐ എം സോറി ഇഫ് ഐ ഹർട്ട് യു. സിന്ധുവില്ലാത്ത കുറവ് എനിക്ക് തോന്നാതിരിക്കാനുള്ള ബദ്ധപ്പാടിലായിരുന്നു അവള്. ആണോ? പാവം. വിനേട്ട, പറയേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞു പോവാ. എന്താ? അവള് ദേഷ്യം പിടിപ്പിക്കരുത് വിനേട്ടൻ ഒന്നിനും. വിനേട്ട, ഫോണില് ഇനി എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്നോട് എന്തെങ്കിലും പറയോ വിനേട്ടൻ. എന്ത് പറയാൻ? എന്തെങ്കിലും. ഐ ലവ് യു സിന്ധു, ഐ ലവ് യു സോ മച്ച്. മതി, എനിക്ക് ഇത്രയും മതി. ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് ഇത്രയും മതി. വെക്കഞ്ഞ ഫോൺ. Life is beautiful.
Life is not that beautiful. എന്നെ ഭയന്ന് വിനയേട്ടൻ വാതിരി കൊടുത്തിട്ടു അല്ലേ? അങ്ങനൊന്നുമില്ല. എന്താ ബാല? കാര്യങ്ങൾ എനിക്ക് വേറെ വിധത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് വിനയേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാൻ വന്നതാ. എങ്ങനെ എങ്ങനെ? ഇന്ന് കണ്ട ബാലയായിരിക്കില്ല നാളെ. എന്റെ അസുഖം മാറ്റാൻ എനിക്ക് വേറെ കുറച്ച് വഴികളുണ്ട്. ഞാൻ ആ വഴിയൊന്ന് പോയി നോക്കട്ടെ. ദാ സിന്ധു ചേച്ചിയെ ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു. കെട്ടിപ്പിടിച്ച് പോയി ഉറങ്ങിക്കോളൂ. നീ സിന്ധുവിന്റെ അനിയത്തിയാണ്, അതുകൊണ്ട് തന്നെ എന്റെ അനിയത്തിയാണ്. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിനക്ക് ആരുമില്ലെന്ന്? അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനൊന്നും പറയാൻ പാടില്ല. ഓക്കേ, പോയി കിടന്നു വയ്ക്കാം. മൃണാള മാമൊരു മർമ്മരമിളകി മർമ്മരമിളകി ഒഴുകും രജനി നദിയലയിൽ ഒഴുകും രജനി നദിയലയിൽ നടന വിലാസ സുവാസിതരാവിൽ നടന വിലാസ സുവാസിതരാവിൽ സുവാസിത 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 രാവിൽ രാവിൽ വിടരും പനി നീർ വിടരും പനി നീർ പൂവുകളിൽ പൂവുകളിൽ പൊന്നലങ്കാരം പൊന്നലങ്കാരം സ്വയമണിയൂ എന്താ സാർ? സാറിന്റെ അനിയത്തി രാജൻ പണിക്കരെ ഒരു മൂവിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. എന്നിട്ട് ഞാൻ പറഞ്ഞു സാറിനോടൊന്ന് ചോദിച്ചിട്ട്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? രാജൻ പണിക്കർക്ക് രാജൻ പണിക്കരുടായിട്ടുള്ള അഭിപ്രായം വേണ്ടേ? ഒന്നുകിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഐ ആം സോറി എന്നായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? ആട്ടെ, എന്ത് തീരുമാനിച്ചു? അത് പിന്നെ ഇവൻ പോവില്ല സാർ, ഇവൻ നാണം കുണുങ്ങിയാ. അപ്പൊ പിന്നെ അത് പറഞ്ഞോണ്ടായിരുന്നു. ഞാൻ പോണോ സാർ? ആസ് യു പ്ലീസ്. ഓക്കേ, ബൈ സർ. ഒരുപാട് ആശയോടെ ഞാൻ ബാലയെ ബാംഗ്ലൂരിൽ പഠിക്കാൻ അയച്ചത്. അതൊക്കെ തെറ്റായി പോയെന്ന് ഇപ്പൊ അവൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു. അവക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. രാവിലെ ഇറങ്ങിപ്പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ബാലയ്ക്കിപ്പോ ചെരിഞ്ഞു വീണ പൊട്ടിയുടയുന്ന പ്രായ. സിന്ധു വരുന്നത് വരെ വളരെ സൂക്ഷിക്കണം. കുറെയൊക്കെ ഇഷ്ടത്തിന് തുള്ളി കൊടുത്തേ മതിയാവൂ. നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിച്ചാലോ? കുറെ കൂടെ കഴിയട്ടെ. അങ്ങോട്ട് എന്നാൽ അവളുടെ വാശി കൂടെ, അതാ പ്രകൃതം. ശരി, ഞാൻ വരട്ടെ. എവിടെ പോയിരുന്നു ഇതുവരെ? ഞാൻ കണ്ടവരോടൊക്കെ കറങ്ങാൻ പോയി. ഇതൊക്കെ നിന്റെ തമാശയാണോ അതോ വല്ല പകപോക്കലോ? ആരെയാ നീ തോപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിന്റെ സിന്ധു ചേച്ചിയോ എന്നെയോ അതോ നിന്നെ തന്നെയോ? എന്തായാലും വിനയേട്ടൻ എന്താ? സിന്ധു എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു സ്വത്താണ് നീ. അത് അതേപടി എനിക്ക് തിരിച്ചു കൊടുക്കണം. എന്നെ എന്റെ വഴിക്ക് വിട്ടേര്. എന്താ ബാലെ, നിനക്ക് എന്താ വേണ്ടത് പറ? ഞങ്ങൾ പാടാറുള്ള പാട്ട് പാടണോ? പാടാം. നമ്പ്യാരേട്ടന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ പോണോ? പോകാം. നിന്റെ ആഗ്രഹങ്ങൾ അവിടെ വരെ മാത്രമേ ഉള്ളൂവെങ്കിൽ. അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിന്റെ ഒരു ദുഃഖം നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് നീ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് എവിടെ നിന്നൊക്കെയോ. നീ ഒരു കാര്യം അറിയണം,
പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് സൗന്ദര്യം ഉണ്ടാവില്ല. വാ, നിന്റേത് മാത്രമായിരുന്ന സിന്ധു ചേച്ചി ഇപ്പോ എന്റേത് മാത്രമാണ്. ആ എന്നോട് നിന്റെ ഉള്ളിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പകയുണ്ട്, വെറുപ്പുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഏയ്, ഇപ്പൊ നിന്റെ പ്രധാന ശത്രു നിന്റെ പ്രായമാണ്. ഇടയ്ക്കിടെ തോന്നുന്ന ഇത്തരം കൊച്ചു കോംപ്ലക്സുകളിലൂടെ ആ പ്രായം നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തോൽക്കാൻ നീ നിന്നു കൊടുക്കരുത്. എന്നും എവിടെയും ജയിക്കേണ്ടവളാണ് എന്റെ ബാല. ഒരു രാത്രിയില് ഞാനും വിനയേട്ടനും ഇങ്ങനെ ഈ കട്ടിലിൽ മുട്ടി ഒരുമി കിടന്നുവെന്ന് സിന്ധു ചേച്ചി വരുമ്പോ ഞാൻ പറഞ്ഞോട്ടെ? പറയണം, പറയണം. പക്ഷെ അതിനു മുൻപ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കൂടെ നീ പറഞ്ഞേക്കണം. എന്താത്? നീ തല നിറയെ പൂ വെച്ച് ഒരു നവവധുവായി ഇറങ്ങിപ്പോകുന്നത് കാണുക എന്നത് സിന്ധുവിന്റെ ഏറ്റവും വലിയ മോഹമാണ്. സിന്ധു അത് കാണുന്നത് കാണുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ മോഹമാണ്. വി ലവ് യു ബാല, വി ലവ് യു എ ലോട്ട്. വിനേട്ടാ, നാളെ സൂരജിന്റെ പ്രോഗ്രാം കാണാൻ എന്നെയും കൊണ്ടുപോവോ? ഷുവർ. Mm-hmm.
ഇതൊരു തുടക്കം മാത്രമാണ്. നീ ഇനി വലിയ ഉയരങ്ങൾ കീഴടക്കും. എല്ലാവിധ ആശംസകളും. എന്റെ മകന്റെ വഴിയിൽ ഇനി വന്നു പോരുത്. പെണ്ണുങ്ങളുടെ ആടുപാടാണല്ല അവനെ സ്കൂളിലേക്ക് അയച്ചത്. ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ മകനെ കാണില്ല. ഒരിക്കലും. വാടാ. നീ ആഗ്രഹിച്ച പോലെ ഒരിക്കൽ പാടാൻ ഞാൻ നിന്നെ അനുവദിച്ചു. ഇനി നിന്റെ ജീവൻ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നാളെ നിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് മാറ്റുകയാണ്. ഇല്ല, ഞാൻ വേറെ സ്കൂളിൽ പോവില്ല. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അച്ഛനോട് പറയണ്ടേ? പറ പറ. എന്താ നിനക്ക് തോന്നുന്നത്? എനിക്ക് ആ സ്കൂളിൽ തന്നെ പഠിക്കണം. ആ സ്കൂളിൽ ഇപ്പൊ നീ ഒരു ഹീറോയാണ്. നിന്നെ സ്നേഹിക്കാനും ആരാധിക്കാനും ഒരുപാട് പേരുണ്ടാവും. നീ പോകുന്നിടത്തൊക്കെ കുട്ടികൾ കൂടും, പലരും നിന്നെ പരിചയപ്പെടാൻ വരും, നിന്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കും. ഇനി ഒരിക്കലും നിനക്കോട് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ നന്നായിട്ട് പഠിച്ചോളാം. നന്നായിട്ട് പഠിക്കാനാണ് അതിലും നല്ല സ്കൂളിൽ ചേർക്കുന്നത്. ശരി, ഞാൻ ഇനി ഒരിക്കലും പാടില്ല, സത്യം. പക്ഷേ എന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റണ്ട, എനിക്ക് അവിടെ തന്നെ പഠിച്ചാൽ മതി. വേണ്ട. എങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കൂടി ഞാൻ അവിടെ പഠിച്ചോട്ടെ. ഞാൻ നന്നായിട്ട് പാടിയായിരുന്നു. എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നത് കേട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. ഒറ്റ നിമിഷത്തേക്ക് പോലും നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. ഗോ ടു ബെഡ്. രണ്ട് മൂന്ന് ദിവസം വിഷമം കാണും, അത് കഴിഞ്ഞ അങ്ങ് മാറിക്കോളും. എന്തോ ഒരു ശബ്ദം. എന്ത് ശബ്ദം? ഞാൻ രാജമണിക്കരാ. ആ രാജൻ, പറഞ്ഞോളൂ. സർ, സൂരജ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എപ്പോ? ഇന്നലെ രാത്രിയില്. ഇപ്പൊ ഹോസ്പിറ്റലുണ്ട്. സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സൂരജ് ഹോസ്പിറ്റലിലാണ്. ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സാറിനെ ഓർത്തെങ്കിലും ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനിനി ഇങ്ങനെ കാണിക്കില്ല. കുറെ നേരത്തേക്ക് ഞാൻ എന്നെ മറന്നുപോയി, എല്ലാം മറന്നുപോയി. പ്ലീസ്, എനിക്ക് മാപ്പ് തരണം സാർ. സൂരജിനെ
സുരജനെ ഞാൻ പഠിപ്പിച്ചത്, ആടാനും പാടാനും പ്രേരിപ്പിച്ചത്. ഇതിനൊക്കെ ആയിരുന്നെങ്കിൽ അതിന് കാരണക്കാരനായ ഞാൻ ആരോടാണ് പോയി മാപ്പ് ചോദിക്കേണ്ടത്? I'm sorry, Suraj. I'm sorry. Vineta. Okay. How are you now? Doctor parnju onnu illa nu. Alpa neram kaniye enikku pogan sir. Ini njan ende achan parayna pole kekku. Achante ishtathine anusarichu nadakku. Good. You are a good son. Yan varte. എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? വിനയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മോഹങ്ങളൊക്കെ ഉള്ളിൽ ഒഴുക്കി കഴിഞ്ഞിരുന്ന ആ പാവത്തിനെ ഞാന് മരണത്തിന്റെ പടിവാതിലോളം എത്തിച്ചത്. ആ മരണം അവനെ നിസ്സാരമായി അങ്ങ് പിടിച്ചെടുത്തിരുന്നെങ്കിലോ? ആരാ ഉത്തരം പറയേണ്ടി വരിക? ഈ ലോകം മുഴുവൻ എന്നെ വെറുക്കമായിരുന്നില്ലേ? അമ്മ, സിന്ധു എല്ലാവരും ഇവിടെയോ എന്തൊക്കെയോ തെറ്റുപറ്റിയിരിക്കുന്നു. ആരാ ഒന്ന് പറഞ്ഞത്? സിന്ധു ഇപ്പൊ എന്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. വിനേട്ടന്റെ സിന്ധു എപ്പോഴും അരികിൽ തന്നെ ഉണ്ട്, എപ്പോഴും. ആ സിന്ധുവാ പറയുന്നതെന്ന് കരുതിക്കോളൂ. വിനേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് സംഭവിച്ചത് ഒരച്ഛന്റെ സ്വാർത്ഥത കാരണമാണ്. സൂരജ് മരണത്തെ തോൽപ്പിച്ച് തിരിച്ചു വന്നത് വിനേട്ടനെ ജയിപ്പിക്കാനാ? അതെ വിനേട്ട, വിനേട്ടൻ തോൽക്കില്ല ഒരിക്കലും, എവിടെയും. ഞാനാ പറയണേ. ശരിയാ, തോക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും തോക്കാൻ പാടില്ല. ഞാൻ വന്നു വിനേട്ടാ, ഞാൻ വന്നു പോലെ. അകത്ത് കയറി കാറ് സ്കൂട്ടർ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഒച്ചയിട്ട് പോയി വിനേട്ടാന്ന്. എന്തെന്ന് സ്കൂളിൽ പോഞ്ഞേ? എന്താ രണ്ടുപേരും ഇങ്ങനെ? എന്താ ബാലി, എന്താ വിനേട്ട, എന്താ വിനേട്ട? എന്താ വിനേട്ട ഇത് വിട്? ബാല നിൽക്കുന്നു. എന്ത് പറ്റി വിനേട്ട? വിട്ടിട്ട് കാര്യം പറ വിനേട്ട. എന്തിനാ വിട്ടിട്ട് പോയ? വേണമായിരുന്നു സിന്ധുവിനെ, എനിക്ക് വേണമായിരുന്നു. എന്താ ബാലെ, എന്തുണ്ടായി? വിനേട്ടന്റെ ഒരു സ്റ്റുഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നെ പിന്നെ സാർ, സാറിന് സസ്പെൻഡ് ചെയ്തു. ഒരാഴ്ചത്തേക്ക് സസ്പെൻഷൻ. പ്രിൻസിപ്പൽ നേരിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനം പറയൂ. സാറിന് അവർ പറഞ്ഞുവിടുന്ന തോന്നുന്നു. അങ്ങനൊന്നുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ ഒന്ന് വന്നേ. ഞാൻ പോയി കഴിഞ്ഞ് എന്തൊക്കെയുണ്ടായേ? ഒന്നും വിടാതെ പറയണ എന്നോട്.
എന്താ പറയില്ലേ നീ പറയാം ആദ്യം താൻ ഇവിടെ ഇരി പറ ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ ഇത്തിരി നേരം പറ പാലേ പറയാം എല്ലാം പറയണം എനിക്ക് പക്ഷേ താങ്ങാനുള്ള കരുത്തുണ്ടാവോ തനിക്ക് വൈസ് പ്രിൻസിപ്പൽ ഞങ്ങളെ വിളിപ്പിച്ച് പറയുകയായിരുന്നു എവിടെയെങ്കിലും വെച്ച് സാർ മാഡത്തിനെ ഒന്ന് കാണണം നിങ്ങൾ ഇപ്പോ സാർ ഫൈറ്റ് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും സാർ ഫൈറ്റ് ചെയ്യണം എല്ലാം നന്നായിട്ട് വരൂ ഓക്കെ സിന്ധു സിന്ധു എന്താ എന്താ ചെയ്യണേ ഞങ്ങൾ സംസാരിക്കുക കഥ ഓർക്ക് ഞാൻ അകത്ത് വരാം വേണ്ട ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് സൂരജ് കിഷോറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ചെറിയ ഒരു അപകടം മാത്രമാണ് അതിൽ നിന്നും ശാരീരികമായും മാനസികമായും അയാൾ മോചനം പ്രാപിച്ചു കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സ്കൂൾ അങ്കണത്തിൽ ഉണ്ടാകാൻ പാടില്ല ഈ സ്കൂളിന്റെ പാരമ്പര്യം അനുശാസിക്കുന്നത് കൊണ്ട് നടന്നതൊക്കെയും നിങ്ങൾ ഓരോരുത്തരുടെയും രക്ഷിതാക്കളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് എങ്കിലും വിശദമായ ഒരു അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്താ സിന്ധു ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ ബാല കുറച്ചു ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും അതുവരെ എനിക്ക് അവളുടെ കൂടെ ഉണ്ടാവണം എപ്പോഴും എന്തിനാ അങ്ങനെ ഇപ്പൊ എന്താ സംഭവിച്ചത് ഒന്ന് തുറന്നു പറഞ്ഞൂടെ സിന്ധു പിന്നീട് ഒന്നും എന്നോട് ചോദിക്കരുത് ഇപ്പൊ അവള് പോട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞോളാം സിന്ധു എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിഷമമായ ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോ എന്നെ താങ്ങി നിർത്താൻ എനിക്ക് സിന്ധു വേണം പ്ലീസ് ഞാൻ അങ്ങനെയൊക്കെ തന്നെ എനിക്ക് വയ്യ ഒന്നിനും എന്നെ വിട്ടത് കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇതേ ഉള്ളൂ ബാക്കി വരണ ഫ്രിഡ്ജിൽ വെച്ചേക്ക് എനിക്ക് കൂടണം ബാല എന്നെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്നോടൊന്ന് ചോദിക്കരുതെന്ന് ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നെ കുറിച്ച് അവൾ എന്ത് പറഞ്ഞു പറ അത് മാത്രം അറിഞ്ഞാ മതി വേറൊന്നും ചോദിക്കില്ലല്ലോ ഇല്ല എന്നാ അവൾ എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും ഇനി കുറെ കേൾക്കണം എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമെങ്കിൽ പോരെ ശരി ഞാനും വരാം അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് അറിയണം വേണ്ട എന്റെ അനിയത്തി വിനയട്ടെ ഇനി കാണണ്ട അവള് പോകുന്നത് വരെ എന്നോട് സംസാരിക്കും വേണ്ട തങ്കത്തിടം വല്ലേ
രാവിന്റെ നക്ഷത്രമുത്തല്ലേ അമ്പിളിരാഗി മിനുക്കിയെടുത്തൊരു തങ്കത്തിടമ്പല്ലേ മാനത്തുതിച്ചൊരു പുതാരം രാസനീലാത്തുവാല ആശകൻ ചക്രവാള സീമയിൽ നിന്നും നീ എൻ കിളിക്കൂട്ടിലെത്തിയ ഹലോ വിനേന്ദ്ര, ഒന്ന് ഇവിടം വരെ വരണല്ലോ. എന്താ എന്താ നമ്പേരേട്ടാ? താനൊന്ന് വാ, ഇപ്പൊ വരാം. എന്താ നമ്പേരേട്ടാ? ശോശാമ്മയ്ക്ക് സുഖമില്ല. വേണ്ട, താനിപ്പൊ അങ്ങോട്ട് പോണ്ട, ഡോക്ടർ അകത്തുണ്ട്. ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട്, മരുന്ന് കഴിച്ചില്ല, പിന്നെ കഴിച്ചോളാന്നാ പറഞ്ഞത്. കുറവില്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റണം. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ ഡോക്ടർക്ക് ഒന്നും അറിയില്ല. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അറിയിച്ചേ പറ്റൂ, അല്ലേ ശോശാമ്മയുടെ അസുഖം മാറില്ല. താനൊന്ന് ഫോൺ ചെയ്ത് സിന്ധുവിനോട് ഇങ്ങോട്ട് വരാൻ പറയടോ. ബാല പോയി കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി എന്നാ സിന്ധു എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് സിന്ധുവിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതിന് ഞാൻ എതിരെ നിൽക്കില്ല. നമ്പരട്ടാ, പറഞ്ഞാൽ മതി പ്ലീസ്, അവൾ വരും. എന്താ നമ്പരട്ടാ, എന്താ ഇവിടെ? ഇന്നലെ രാത്രി മുതൽ ശോശാമയ്ക്കൊരു നെഞ്ചുവേദനയും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ പിണക്കില്ലാന്ന് അറിയുമ്പോൾ അത് അപ്പാടെ മാറുമെന്ന് എൻ്റെ വിശ്വാസം. ചെല്ലേ, രണ്ടുപേരും കൂടെ അകത്തോട്ട് ചെല്ലേ. ഹലോ, എന്താ ശോശാമ ചേട്ടത്, ആരോട് ചോദിച്ചിട്ടാ ഈ ശ്വാസം മുട്ടലൊക്കെ? സംസാരിച്ചു പോയിരുന്നു, ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ എന്താ? ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു അടി ഇടിയും വെടിയും പുകയൊക്കെ ഉണ്ടായി. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ അസല് റൊമാൻസിലാ. ഒന്ന് ചുമ്മാ ഇരി വിനയ, സിന്ധുവിന്റെ മുഖം കണ്ട അറിയാലോ ഒന്നും തീർന്നിട്ടില്ല. എന്താ സിന്ധു കാര്യം? ഒരു കാര്യമില്ല, ശോശാമ ചേട്ടത്തി ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കാൻ നോക്കണ്ട. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉടനെ തീരും, ചേട്ടത്തിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ? ദേ, മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പൊക്കളയും. പറഞ്ഞേക്കാം, കഴിക്കേ. നിങ്ങൾ പിണങ്ങി ഇരുന്നാ എനിക്ക് ആ വീർപ്പ് മുട്ടൽ. ഒരു വീർപ്പ് മുട്ടലും ഇല്ല. ചേട്ടൻ നിന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിക്കേ, വൈകുന്നേരം ആവുമ്പോ ഒക്കെ ശരിയാവും. അതുവരെ ഞങ്ങള് ഞങ്ങളുടെ സ്വർഗരാജ്യം വരെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇങ്ങനെ സംഭവം മനസ്സിലായ? അങ്ങനെ ശോശാമ നിങ്ങളുടെ വഴക്ക് തീർത്തൂല്ലേ? ഞാൻ ഇറങ്ങുന്നു നമ്പരട്ടെ. നിക്ക്, എന്താ ഇങ്ങനെ? ശോശാമയെ പറ്റിച്ചിട്ട് പോവാണല്ലേ? ഈ വീട്ടില് ശോശാമ എന്നോടുണ്ടാക്കിയ വഴക്കുകളൊക്കെ നിങ്ങൾ വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ആരോരും ഇല്ലാത്ത ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിയത് നിങ്ങളുള്ളപ്പോഴാ. നിങ്ങളാ ഞങ്ങളുടെ എല്ലാം. ഒരു ചെറിയ തമാശയ്ക്ക് പോലും നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം പിണങ്ങിയിരുന്ന ഞങ്ങൾക്ക് എന്തോ പോലെയാ. ഇപ്പൊ എന്താ വഴക്കിന് കാരണം? പറഞ്ഞു തീർത്തിട്ട് പോ. എന്താ വിനയ, എന്താ കാര്യം? എനിക്കറിയില്ല നമ്പ്യാരേട്ടാ, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാമായിരുന്നു ഞാൻ എന്നെ തീർക്കുമായിരുന്നു. ഒന്ന് പറ സിന്ധു. ഞാൻ പറഞ്ഞത് അഭിനേട്ടനോട് എല്ലാം. ബാല പോകുന്നവരെ നിങ്ങൾക്കൊക്കെ എന്നെ ഒന്ന് മറന്ന എന്താ? അപ്പൊ ബാല തന്നെ കാരണം. അവൾ വന്നപ്പോഴേ എന്റെ അനിയത്തെ കുറിച്ച് ആരും ഒന്നും പറയണ്ട. എന്തായി വഴക്കൊക്കെ തീർന്നു? പറഞ്ഞു വന്നപ്പോ എന്താ കാര്യം രണ്ടിനും അറിയില്ല. ഒരു കാര്യമില്ലാതെ വെറുതെ
ചേർന്ന് കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷം, ഒറ്റ പോക്കായിരുന്നു. അപ്പൊ എന്റെ ഉപവാസം ഫലിച്ചു. ഏറ്റു. എന്നാലും ഇനി ഇങ്ങനെയൊന്നും വേണ്ട ശോശാമേ. നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എന്നോടുള്ള പക തീർക്കുകയാണെന്നൊരു തോന്നല്. എന്ത് പക? വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തി ഒരു ജീവിതം തകർത്തില്ലേ ഞാൻ? ഇത് വിനയേന്ദ്രൻ സാറിന്റെ ക്ലാസ്സിൽ നടന്ന എല്ലാ സംഭവങ്ങളുടെയും വിശദമായ റിപ്പോർട്ടാണ്. ഇതിൽ ക്ലാസ്സിനകത്തും പുറത്തും ഒരു അധ്യാപകന് ചേരാത്ത രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. മാത്രമല്ല, വഴിതെറ്റിയ ചിന്തകളിലേക്ക് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം കുട്ടികളെ പ്രേരിപ്പിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിനാകെ അപമാനം വരുത്തി വെച്ച ഒരു ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വിനയേന്ദ്രന് പോലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ഈ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം, എന്റെ തീരുമാനം. ആദർശത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വിനയചന്ദ്രനെ ഈ സ്കൂളിലെ അധ്യാപകനായി ജോലിയേറ്റത്. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം തീർച്ചയായും ഇറങ്ങിത്തിരിക്കും. നിയമ നടപടികളിലൂടെ അദ്ദേഹം ഈ സ്കൂളിൽ തിരിച്ചു കയറിയാൽ അതായിരിക്കും ഈ സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ അപമാനം. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ കുട്ടികളും തയ്യാറാകും. അതുകൊണ്ട് ശക്തമായ തെളിവുകളില്ലാതെ ഇങ്ങനെയുള്ള തീരുമാനം കൈക്കൊള്ളരുത്. വേറൊന്നും ആലോചിക്കാനില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ 100% സത്യമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ തന്നെ സമ്മതിക്കും, അവർ ഒപ്പിട്ട് തരികയും ചെയ്യും. ഞാൻ ഈ ആഴ്ച അമ്മയെ കാണാൻ പോയില്ല നമ്പേരട്ട. സ്കൂളിലെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആകെ വിഷമാവും. എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എനിക്കൊരു രൂപമില്ല. സ്കൂളിൽ നിന്ന് അറിയിപ്പ് വന്നു മറ്റന്നാ ചെല്ലാൻ. അന്നായിരിക്കും തീരുമാനം എടുക്കുക. ആകെ ഒരു വിഷമം. സിന്ധു ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാ എനിക്കൊട്ടും സഹിക്കാൻ പറ്റാ. തനിക്ക് ആ ബാലയോടൊന്ന് ചോദിച്ചൂടെ എന്തൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചു? അതിനവളെ എന്റെ മുമ്പിലോട്ടൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഒക്കെ ശരിയാവിടോ? തനിക്ക് തന്നിലുള്ള വിശ്വാസം അത് അങ്ങോട്ട് പോവരുത് ഒരിക്കലും. എനിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാ തോന്നുന്നു. എനിക്ക് മടുത്ത് നമ്പ്യാനേട്ട. ഇപ്പൊ ഒരുതരം വെറുപ്പാ, വെറുപ്പ് എന്നോടും എല്ലാവരോടും. ചുമ്മാ അത് ഇതും പറയാതെടോ. എല്ലാം കഴിഞ്ഞു വരുമ്പോ എല്ലാത്തിന്റെ മുകളില് ഒരാൾ അങ്ങനെ ജയിച്ചു നിൽക്കും. താൻ നോക്കിക്കോ. പ്ലീസ് കം അനിൽ കുമാർ. തന്റെ പേരൻസിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യണം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്ലാസ് എടുക്കലായിരുന്നു വിനയേന്ദ്രൻ സാറിന്റേത് എന്നാണ് ഇതിന്റെ രത്ന ചുരുക്കം. അങ്ങനെയൊന്നുമില്ല സർ. അനിൽ, ഭാഷ, ലാംഗ്വേജ് ആശയവിനിമയത്തിനുള്ളതല്ല, പെണ്ണുങ്ങളോട് സൊള്ളാനുള്ളതാണ് എന്ന് അദ്ദേഹം ക്ലാസ്സിൽ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മുഴുവൻ പൂർണ്ണ സത്യങ്ങൾ. സൈലന്റ്. ഒപ്പിട്ട് കൊടുക്കും മോനെ. വൈകിട്ട് 4:30 ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ. 4-5 ദിവസത്തിനകം അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോവും. എല്ലാം അറേഞ്ച് ചെയ്തതും പോകാൻ അനുമതി തന്നതും സിന്ധു ചേച്ചിയാ. ഒരുപക്ഷെ തമ്മിൽ ഇനി കാണാൻ കഴിയില്ലായിരിക്കും. വിനിയേട്ടനോട് യാത്ര ചോദിച്ച് അനുഗ്രഹം വാങ്ങാൻ സിന്ധു ചേച്ചിയാ പറഞ്ഞു.
എന്നെ അനുഗ്രഹിക്കണം. വിനയത്തിനെ ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് തരും വേണം. മാപ്പ് തരേണ്ട തെറ്റൊന്നും ബാല ചെയ്തിട്ടില്ല. പിന്നെ അനുഗ്രഹം, എന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ട് ബാലെ. All the best. എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. പക്ഷെ അതിനേക്കാളും ഇഷ്ടം നിനക്ക് നിന്റെ ചേച്ചിയോടാണ്. അതുപോലെ തന്നെ എന്റെ കാര്യം. I love you so much, but I love your sister more. നിനക്ക് ഞങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. നീ ഇനിയും വരണം, ഇനിയും വരണം. കൊച്ചു കൊച്ചു രസക്കേടുകൾ ഉണ്ടാക്കാൻ എന്റെ ബാലേട്ടൻ ഇനിയും വരണം. ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങാ. ഇന്നാണ് എന്റെ ജോലിക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അവരെന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ പിന്നെ ഒരു സ്കൂളിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പ്രിയപ്പെട്ട എന്റെ സ്വപ്നം അതോടെ തീരും. നിന്റെ ചേച്ചി എന്നെ എത്രമാത്രം വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. എങ്കിലും മനസ്സുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം. എല്ലാം നേരത്തെ കഴിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരാം. വേണ്ട, വരണ്ട, അവളെ ഞാൻ അയച്ചോളാം. എനിക്ക് വരണം. എന്റെ കുഞ്ഞനിയത്തെ യാത്ര അയക്കാൻ ഞാൻ വരും. പ്രതീക്ഷിച്ചതുപോലെ നടന്നു. പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ്, നിയമസഹായം തേടിയാലും വിനയചന്ദ്രനെ ജയിക്കാൻ പറ്റില്ല. പഠിപ്പിച്ച കുട്ടികൾ അത്രയും നിങ്ങൾക്കെതിരായി കുറ്റപത്രത്തിൽ ഒപ്പിട്ടുകൊടുത്തു. എങ്കിലും ഏത് കോടതി മുറിയിലും നിങ്ങൾക്ക് അനുകൂലമായി രണ്ട് വാക്ക് പറയാൻ ഞാനുണ്ടാവും. വേണമെന്നില്ല, ഞാൻ നിയമവഴിക്കൊന്നും പോകുന്നില്ല. ഇതൊപ്പിട്ടുകൊടുത്ത കുട്ടികളോട് എനിക്കൊന്ന് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ക്ലാസ് റൂം വരെ ഒന്ന് പോയിക്കോട്ടെ. അവിടെ പുതിയ മലയാള അധ്യാപകനെ നിയമിക്കുന്നത് വരെ പ്രിൻസിപ്പലാണ് ക്ലാസ് എടുക്കുന്നത്. അത് സൗകര്യമായി, അദ്ദേഹത്തിനും കേൾക്കാമല്ലോ. ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഹാംലെറ്റ് എന്ന ഉദാത്തമായ ശോകാന്ത നാടകത്തിൽ ക്രൂരമായി വധിക്കപ്പെട്ട രാജാവിന്റെ പ്രേതം പ്രത്യക്ഷപ്പെടുമ്പോൾ ഇംഗ്ലീഷിലെ ഏറ്റവും സാധാരണ May I come in, sir? Please come. ഇവരോടൊക്കെ ഒന്ന് മാപ്പ് ചോദിച്ചിട്ട് പോകണമെന്നുണ്ട്. പ്ലീസ്. എനിക്ക് പോലും വിശ്വാസമില്ലാതിരുന്ന പുതിയ സമ്പ്രദായങ്ങളെയും ചിന്താഗതികളെയും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കുറ്റമായി പോയെങ്കിൽ പാവനമായ ഈ പഠനമുറിയിൽ കോമാളി വേഷം കെട്ടിയാടി പലതിനെയും പരിഹസിക്കാൻ ശ്രമിച്ചത് തെറ്റായിപ്പോയെങ്കിൽ എന്റെ രീതികൾ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ പരീക്ഷണ വസ്തുക്കളാക്കാൻ ശ്രമിച്ചത് മഹാപാപമാണെങ്കിൽ ആ കുറ്റത്തിന്, ആ തെറ്റിന്, ആ മഹാപാപത്തിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ട് പോകരുത് സർ, ഞങ്ങളാണ് സാറിനോട് മാപ്പ് ചോദിക്കേണ്ടത്. തന്നോട് ഇരിക്കാനാ പറഞ്ഞത്?
താനെ സ്കൂളിൽ പഠിക്കില്ല. സാറ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, കുറ്റം ചെയ്ത് മുഴുവൻ ബാക്കിയുള്ളവരാ. ഏയ് നിങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പുറത്താണ് ഇനി. ഐ സേ യു സിഡാ. വിനേന്ദ്ര സാർ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യുകയുമില്ല. സാറിനെതിരെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു, അതാണ് സാർ മഹാപാപം. മിസ്റ്റർ വിനേന്ദ്രൻ, നിങ്ങൾ ദയവ് ചെയ്ത് പുറത്തു പോകണം. ഐ സേ യു ഗെറ്റ് ഔട്ട്. കാണുമ്പോ സർ, യു ആർ ഗ്രേറ്റ്. യെസ് സർ, യു ആർ ഗ്രേറ്റ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അച്ഛൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ ടി സി വാങ്ങുന്നില്ല സർ. എന്റെ മകനെ തിരിച്ചറിയാൻ ഞാൻ അല്പം താമസിച്ചു പോയി. അവനെ മനസ്സിലാക്കാൻ സഹായിച്ച സാറിന് നന്ദി. വിനയചന്ദ്രൻ സാറുള്ള ഈ സ്കൂളിൽ തന്നെ എന്റെ മകൻ പഠിക്കണം. ഐ ആം സോറി. സുരേഷ്, നീ ജയിച്ചു, എന്നെ തോൽപ്പിച്ചില്ല. താങ്ക് യു. കം ഓൺ. വിനയചന്ദ്രനെ ഈ സ്കൂളിൽ ആവശ്യമുണ്ട്. കാൾ ഹിം ബാക്ക്. പ്രിൻസിപ്പൽ പറഞ്ഞ് തിരികെ വരാൻ പ്ലീസ്. നാലരയ്ക്കുള്ള ട്രെയിനിൽ എന്റെ അനിയത്തി പോവുകയാണ്, അവളെ യാത്ര അയക്കണം. പ്ലീസ്. താങ്ക് യു സാർ. ഞാൻ വരും, ഞാൻ തിരികെ ഇവിടെ തന്നെ വരും. Thank you.
എന്തായി സ്കൂളില? അവരെന്നെ തിരിച്ചു വിളിച്ചു. സിന്ധു ചേച്ചി പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ അമേരിക്കയിൽ പോയാൽ തിരിച്ചു വരില്ല എന്ന സിന്ധു ചേച്ചിയുടെ വിശ്വാസം. അതുകൊണ്ട് ഒരു വധുവിനെ പോലെ എന്നെ യാത്രയാക്കുക. ഒരു നവവധുവായി പടിയിറങ്ങാൻ ബാല ഇനിയും വരും. ഞാൻ വരുത്തും. പോട്ടെ. I'm sorry for everything. It's all right. Bye. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, തുറന്നു പറഞ്ഞോളൂ. പറ. ഞാനാണെന്ന് കരുതി വിനേട്ടൻ എന്റെ അനിയത്തെ കെട്ടിപ്പിടിച്ചു അല്ലേ? കെട്ടിപ്പിടിച്ചു. അത് ബാല പറഞ്ഞാണോ ഞാൻ അറിയേണ്ടിയിരുന്നത്? വിനയേട്ടൻ എന്താ എന്നോട് പറഞ്ഞില്ല? വിനയേട്ടൻ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്നോട് പറയണമായിരുന്നു. ഇതിനാണോ ഞാനുമായി പിണങ്ങിയിരുന്നത്? ഉള്ളു തുറന്നു പറ. ആണോ? അല്ല, ഒരിക്കലും അല്ല. സിന്ധുവാണെന്ന് കരുതി അന്ന് ബാലയെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചുപോയി. അതിൽ അന്നും ഇന്നും എനിക്കൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല. അന്ന് ആ സമയത്ത് സിന്ധു അവിടെ വന്നില്ലായിരുന്നുവെങ്കിലും ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതെനിക്കറിയാം, എന്നേക്കാൾ നന്നായിട്ട് സിന്ധുവിനും അറിയാം. എന്നിട്ടും ആവശ്യമില്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സിന്ധു ഇപ്പോഴും. തുറന്നു പറ, ഈ ദിവസങ്ങളിൽ ഇത്ര ക്രൂരമായി എന്നോട് പെരുമാറാൻ സിന്ധുവിന് എങ്ങനെ കഴിഞ്ഞു? ഓരോന്ന് പറഞ്ഞ് ഞാൻ അടുത്തു വരുമ്പോഴും തട്ടിമാറ്റി അകന്ന് നിൽക്കാൻ എന്തായിരുന്നു കാരണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറ സിന്ധു. വിനയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കത് നന്നായിട്ട് അറിയാം. ബാലയല്ല എന്നോട് പറഞ്ഞു ഞാനായി മാറാൻ അവൾ ശ്രമിച്ചത്, എന്റെ സാരി ഉടുത്ത് വിനയേട്ടനുമായി കെട്ടിപ്പിടിച്ചുറങ്ങാൻ ആഗ്രഹിച്ചത് ഒക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരുതരം ഭ്രാന്തായിപ്പോയി. പക്ഷെ അവളെല്ലാം തുറന്നു പറഞ്ഞ് കരഞ്ഞ് മാപ്പ് ചോദിച്ചപ്പോ എനിക്ക് അവളോട് സഹതാപം തോന്നി. അതാ ഞാൻ വിനയേട്ടനോട് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാഞ്ഞത്. നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അവൾ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്നില്ലേ? അതാ ഞാൻ അവളുടെ കൂടെ തന്നെ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ടാ മതിയെന്ന് ചിന്തയായിപ്പോയി എന്റെ മനസ്സിൽ. എല്ലാം വിനയേട്ടനോട് തുറന്നു പറയാതിരുന്നത് തെറ്റാ, എനിക്കറിയാം. പറയാൻ എനിക്ക് കഴിയില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം. എന്നാലും എന്റെ ബാല അവൾക്ക് വിനയേട്ടനോട് അങ്ങനെ ഒരു ആശ തോന്നാൻ പാടില്ലായിരുന്നു അല്ലേ? വിനയേട്ടൻ എന്റെ, ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും. പലരും ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ചില കാര്യങ്ങൾ ബാല ഒന്ന് വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതെല്ലാം അവൾ നിന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ബാല നിന്നോടൊപ്പം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മിടുക്കത്തി അവള്, മിടുമിടുക്കത്തി. അമേരിക്കയിലേക്ക് പോകാനുള്ള അനുമതി കിട്ടാൻ വേണ്ടി അവൾ നടത്തിയ നാടകമായിരുന്നു ഇതൊക്കെ. ആയിരുന്നു എന്ന് നമുക്ക് സമാധാനിക്കാം. നമുക്കെല്ലാം മറക്കാം അല്ലേ? എല്ലാം മറക്കണം എനിക്ക്. ഇനി ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. വിനയേട്ടൻ എന്നോട് ഇപ്പൊ ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാലും എന്റെ സങ്കടം മുഴുവനായിട്ട് അങ്ങോട്ട് തീരുന്നില്ല വിനേട്ട. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത്?
Life is beautiful.